നിലവിലിപ്പം നിങ്ങളുടെ ബന്ധം എങ്ങനെയാണ് ആദിത്യനുമായിട്ട്? അവർക്ക് ഇപ്പം എന്തോ ഒരു ബെറ്റർ ചോയ്സ് ഉണ്ട്. ആ കുഞ്ഞ് അദ്ദേഹത്തിൻ്റെയാണ് അദ്ദേഹത്തിൻ്റെയാണെന്ന് പറഞ്ഞ് അമ്പിളിദേവിയെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഈ സ്കാനിങ് റിപ്പോർട്ട്. ഒരുമിച്ച് ജീവിക്കാൻ ആഗ്രഹം ഉണ്ടായിരുന്നു നിങ്ങൾ തമ്മിൽ? ഒരേ തെറ്റ് രണ്ടുപേര് ചെയ്തു കഴിഞ്ഞപ്പോൾ ഒരാൾ വളരെ സേഫ് ആയിട്ടിരിക്കുന്നു. നമസ്കാരം. ആദിത്യൻ അമ്പിളിദേവി തമ്മിലുള്ള ജീവിതത്തിലെ ചില ഉലച്ചിലുകൾ നമ്മൾ രണ്ടു മൂന്ന് ദിവസമായി സോഷ്യൽ മീഡിയയിൽ കാണുന്നുണ്ട്. മാധ്യമങ്ങളൊക്കെ വാർത്തയാക്കിയതാണ്. അതിൽ അമ്പിളിദേവി ഉന്നയിക്കുന്ന ഒരു ആരോപണമുണ്ട്. ആദിത്യൻ ഒരു കുഞ്ഞിനെ ഒരു യുവതിക്ക്, അതായത് ഗ്രീഷ്മ എന്ന യുവതിക്ക് ഒരു കുഞ്ഞിനെ നൽകി, അതായത് പ്രഗ്നൻ്റ് ആക്കി എന്ന ഒരു ആരോപണം ഉന്നയിക്കുന്നുണ്ട്. അത് പിന്നീട് അബോർഷൻ നടത്തി എന്നൊക്കെ പറയുന്നുണ്ട്. അത് വളരെ വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെട്ടു. അതിൻ്റെ ഒരു സത്യാവസ്ഥ എന്താണെന്ന് അറിയുവാനാണ് ഇന്ന് നമ്മൾ ശ്രമിക്കുന്നത്. അതിനായി ആ യുവതി, ഗ്രീഷ്മ എന്ന ആ യുവതി ഇന്ന് നമ്മോടൊപ്പം ചേരുകയാണ്. നമസ്കാരം ഗ്രീഷ്മ. നമസ്കാരം. എന്താണ് ഈ വിവാദത്തിന് പിന്നിൽ ഉള്ള സത്യം? ഇപ്പം പറഞ്ഞ വിവാദം ഈ പ്രഗ്നൻസി ആണെങ്കിൽ അത് തെറ്റാണ്. കാരണം എൻ്റെ കുഞ്ഞ് എന്ന് പറയുന്നത്, അത് അതായത് എനിക്ക് മിസ്കാരേജ് ആയിട്ടുള്ള കുഞ്ഞ് എൻ്റെ ഹസ്ബൻഡിൻ്റെയാണ്. അതൊരു തെറ്റിദ്ധാരണയുടെ പേരിൽ, അതായത് പറഞ്ഞ് ഉണ്ടാക്കുന്ന തെറ്റിദ്ധാരണകളുടെ പേരിൽ വന്ന ഒരു ആരോപണം മാത്രമാണ്. അതിൽ സത്യമില്ല. എൻ്റെ കുഞ്ഞിൻ്റെ ഈ പറയുന്ന എൻ്റെ കുഞ്ഞ് പോയ സമയത്ത് ആദിത്യൻ ജെ എന്ന് പറയുന്ന വ്യക്തി അവിടെ ഇല്ല. അദ്ദേഹം ആ ദിവസവും അതിന് കഴിഞ്ഞ മുമ്പത്തെ ദിവസങ്ങളിലെല്ലാം ഷൂട്ടിനൊക്കെ പോയിരിക്കുകയാണ്. ഈ പറയുന്ന സംഭവങ്ങളെല്ലാം നടന്നിട്ടുള്ളത് തലശ്ശേരിയിൽ വെച്ചിട്ടാണ്. അതിന് വ്യക്തമായ തെളിവുകളുണ്ട്. ആഘോഷം നടന്നത്? അതെ അതെ. ആക്ച്വലി ഒരു ബ്ലീഡിങ് വന്ന് ഞാൻ പിന്നെ പോവുകയും അവിടെ വെച്ചിട്ട് പിന്നെ അതിൻ്റെ റിലേറ്റഡായ കാര്യങ്ങളായിട്ട് അത് പിന്നെ ഡി എൻ സി ചെയ്യേണ്ടി വരികയാണ് ചെയ്തത്. ഇതെല്ലാം നടന്നത് തലശ്ശേരിയിൽ വെച്ചുമാണ്. അമ്പിളിദേവി എന്തുകൊണ്ടാണ് ഇത് ഇങ്ങനെ ഈ ഒരു തരത്തിൽ ഇത് പ്രചരിപ്പിക്കുന്നത്? സത്യത്തിൽ അമ്പിളിദേവിയെക്കുറിച്ച് എനിക്കിപ്പം പറയാൻ എനിക്ക് പറയാനറിയില്ല. കാരണം വളരെ കാൽക്കുലേറ്റഡ് ആയിട്ടുള്ള ഒരു മാനിപ്പുലേറ്റർ ആണ് അമ്പിളിദേവി. കാരണം ഇവരുടെ ഈ മാനിപ്പുലേഷനിൽ ഏറ്റവും കൂടുതൽ ഇരയാക്കപ്പെട്ട വ്യക്തി ഞാൻ തന്നെയാണ്. അങ്ങനെയുള്ള മാനിപ്പുലേഷൻ്റെ ഭാഗമായി എൻ്റെ വായിൽ നിന്ന് വന്ന ഒരു അബദ്ധത്തിനെ തന്നെ ഹൈലൈറ്റ് ചെയ്തിട്ടാണ് ഇപ്പം നടക്കുന്ന എല്ലാ ആരോപണങ്ങളും ഇപ്പം നടക്കുന്ന എല്ലാ കാര്യങ്ങളും സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു ഓഡിയോ ക്ലിപ്പ് ഇപ്പം വൈറലാണ്. അതെ അതെ അതെ. ആ ഓഡിയോ ക്ലിപ്പ് എന്ന് പറയുന്നത് ഇറ്റ് ഇസ് നോട്ട് എ സിംഗിൾ ക്ലിപ്പ്. അത് ആക്ച്വലി അമ്പിളിദേവി എന്ന് പറയുന്ന അവർ ഒരു 3-4 കോളുകളായിട്ടും കുറേ വോയിസ് ക്ലിപ്പുകളുമായിട്ടും എനിക്ക് അയച്ചിട്ടുള്ളതാണ്. എന്തായാലും ആ ഓഡിയോ ക്ലിപ്പ് നമുക്കൊന്ന് കേൾക്കാം. അമ്പിളി, ഗ്രീഷ്മയാണ്, നിങ്ങൾ അയച്ച വോയിസ് ഞാൻ കേട്ടിരുന്നു. നിങ്ങൾ പറയുന്ന ഈ ജെനുവിനിറ്റി എനിക്ക് വിശ്വാസമില്ല. അതിന് എനിക്ക് എൻ്റെതായ റീസൺസ് ഉണ്ട്. കാരണം റെക്കോർഡ് ചെയ്യില്ല എന്ന് പറഞ്ഞിട്ട് റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. കുഞ്ഞുമോൻ്റെ പേരിൽ റെക്കോർഡ് ചെയ്യില്ല എന്ന് പറഞ്ഞ് റെക്കോർഡ് ചെയ്തിട്ടുണ്ട് പല കാര്യങ്ങളും. ഞാൻ നിങ്ങളെ കുറ്റപ്പെടുത്താനും വരുന്നില്ല. പക്ഷെ ഒന്ന് മനസ്സിലാക്കിക്കോളൂ, ഞാൻ ഇപ്പോഴും താമസിക്കുന്നത് ഈ വീട്ടിലാണ്. അത് എൻ്റെ ഭർത്താവ് എന്ന് പറയുന്ന ആളുടെ കരുണ കൊണ്ടാവാം, അല്ലെങ്കിൽ സഹതാപം കൊണ്ടാവാം, അല്ലെങ്കിൽ അയാൾ എന്നെ ടോർച്ചർ ചെയ്യാൻ വേണ്ടിയായിരിക്കാം, എന്തോ ആയിരിക്കാം. പക്ഷെ നിങ്ങളുടെ ഭർത്താവ് താമസിക്കുന്നത് ഇപ്പോഴും ഒറ്റയ്ക്കാണ്. അപ്പോൾ നിങ്ങൾ പറഞ്ഞിട്ടുണ്ടാവും നിങ്ങൾ പലപ്പോഴും അവരെ ശ്രദ്ധിച്ചിട്ടുണ്ട്, കെയർ ചെയ്തിട്ടുണ്ട്, അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ നിങ്ങൾക്കറിയാമല്ലോ ഞാൻ ഇതൊന്നും കണ്ടിട്ടില്ല, നിങ്ങളിങ്ങനെ ചെയ്യുന്നതും കണ്ടിട്ടില്ല. പലപ്പോഴും നിങ്ങൾ വിളിക്കാതിരിക്കുന്നതും ഒന്ന് വിളിച്ചുകൂടെ എന്ന് അദ്ദേഹം നിങ്ങളോട് ചോദിക്കുന്നതും ഇതെല്ലാം ഞാൻ കണ്ടിട്ടുണ്ട്. ഇതൊക്കെ ഞാൻ പറയുന്നത് നിങ്ങൾ ചിലപ്പം റെക്കോർഡ് ചെയ്ത് വെക്കാനും ഭാവിയിൽ അദ്ദേഹത്തിനെതിരെ യൂസ് ചെയ്യാനും ഉപയോഗിക്കുന്നതും ഒക്കെ എനിക്ക് അറിയാം. അങ്ങനെയൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്. ഒരു സ്ത്രീ ഒരു മാനുഷിക പരിഗണന വെച്ചിട്ട് എൻ്റെ ഭർത്താവിനെ വിട്ടു തരൂ എന്ന് പറയുമ്പോൾ ഇല്ല, വിട്ടു തരില്ല എന്ന് പറയാൻ മാത്രമുള്ള ഒരു അത്രയും ഹാർഡായിട്ടുള്ള ഒരാളല്ല ഞാൻ.
ഞാൻ നിങ്ങളുടെ ഭർത്താവിനെ വിളിക്കില്ല, കോണ്ടാക്ട് ചെയ്യില്ല, സംസാരിക്കില്ല. പക്ഷെ ഞാൻ നിങ്ങളുടെ ഭർത്താവ് നിങ്ങളെ കാണാൻ വരുന്ന ദിവസം വരെയും എനിക്കൊരു പ്രതീക്ഷയുണ്ടായിരുന്നു. കാര്യം രണ്ടുപേരും തെറ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷെ നിങ്ങളുടെ ഭർത്താവ് നിങ്ങളെ കാണാൻ വരുന്ന സമയത്ത് എനിക്കൊരു പ്രതീക്ഷയുണ്ടായിരുന്നു, നിങ്ങൾ കരഞ്ഞിട്ടായാലും ആ കുഞ്ഞിനെ കൊടുത്തിട്ടായാലും ചേഞ്ചേട്ടൻ വരൂ, സാരമില്ല, എൻ്റെ പിണക്കങ്ങൾ പതിയെ മാറും, എന്നാലും സാരമില്ല എന്ന് പറഞ്ഞ് നിങ്ങളുടെ ഭർത്താവിനും ഇതേ പ്രതീക്ഷ തന്നെ ഉണ്ടായിരുന്നു. നിങ്ങളുടെ ഭർത്താവിൻ്റെ കൂട്ടുകാർക്കും ഇതേ പ്രതീക്ഷകൾ തന്നെ ഉണ്ടായിരുന്നു. പക്ഷെ നിങ്ങൾ ചെയ്തത് അങ്ങനെ ആയിരുന്നില്ല. നിങ്ങൾ വളരെ റൂഡായിട്ടാണ് ബിഹേവ് ചെയ്തതും അദ്ദേഹത്തിനെ വീട്ടിലിരുത്തി വെള്ളം കൊടുത്തില്ല എന്നൊക്കെ നിങ്ങൾ പറഞ്ഞു. നിങ്ങൾ പറഞ്ഞപ്പം സത്യത്തിൽ അദ്ദേഹത്തിൻ്റെ കൂട്ടുകാരോ അദ്ദേഹമോ വഴി ഞാനിതറിഞ്ഞപ്പം എനിക്ക് അത് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റിയില്ല. കാരണം നിങ്ങൾ എന്നോട് പറഞ്ഞിരുന്നു നിങ്ങളുടെ ഭർത്താവിനെ, നിങ്ങളുടെ കുട്ടികളുടെ അച്ഛനെ എന്ത് കാരണവശാലും നിങ്ങൾ വേണം അത് തിരിച്ചെടുക്കാൻ, ഞാൻ ഏത് ലെവൽ വരെയും പോകുമെന്ന് പറഞ്ഞ ഒരു സ്ത്രീ നിങ്ങൾ വളരെ എന്താ പറയാ വളരെ കളങ്കമില്ലാത്തൊരു സ്ത്രീ എന്ന് പറയുന്ന നിങ്ങൾ അങ്ങനെയാണെങ്കിൽ ഈ ഒറ്റപ്പെട്ടു ഞാനും വേണ്ടാന്ന് വെച്ചു ഇങ്ങനെ ഒറ്റപ്പെട്ടു നിൽക്കുന്ന ആളോട് വൈരാഗ്യം തീർക്കുകയല്ല വേണ്ടത്, പകരം അദ്ദേഹത്തിനെ ചേർത്ത് പിടിച്ച് ഞാൻ അത് ഒരു വോയിസ് ക്ലിപ്പ് അയക്കുകയും ചെയ്തിരുന്നു. കുട്ടികൾ തെറ്റ് ചെയ്യുന്ന സമയത്ത് അവരെ വീണ്ടും ശിക്ഷിക്കാൻ നിന്ന് കഴിഞ്ഞാൽ അവര് ഒരിക്കലും തിരിച്ചെടുക്കാൻ പറ്റില്ല. ഞാനൊരു ടീച്ചറാണ്, ഞാൻ ചെയ്ത തെറ്റിന് ഈ ടീച്ചറായിട്ട് ബന്ധമില്ല, നിങ്ങൾക്ക് പരിഹസിക്കാം, അതിലൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷെ ഒരു ഒരു സൈക്കോളജിയാണ് ആ തെറ്റ് ചെയ്യുന്നവരെ വീണ്ടും കുറ്റപ്പെടുത്തിക്കൊണ്ടിരുന്നു കഴിഞ്ഞാൽ അവർ റിക്കവർ ആവുന്നതിന് പകരം അവർ കൂടുതൽ തെറ്റിലേക്ക് പോവുകയുള്ളൂ. നേരെ മറിച്ച് ഞാനുണ്ട് എന്നുള്ള ബലം കൊടുത്ത് കൂടെ നിർത്തുകയായിരുന്നെങ്കിൽ ഈ പറയുന്ന ഗ്രീഷ്മയെ അമ്പിളി ദേവിക്ക് വിളിക്കേണ്ട യാതൊരു ആവശ്യവും വരില്ലായിരുന്നു. നിങ്ങൾ പലപ്പോഴും വിളിച്ചപ്പോഴും ഞാൻ കോണ്ടാക്ട് ചെയ്യില്ല എന്ന് പറഞ്ഞത് ചെയ്യില്ലായിരുന്നു. പക്ഷേ ഇത്രയും ദിവസം ഉണ്ടായിട്ടും അദ്ദേഹം തെറ്റ് ചെയ്തു, ഞാൻ തെറ്റ് ചെയ്തു, സമ്മതിക്കുന്നു. ഇത്രയും ദിവസങ്ങൾ ഉണ്ടായിട്ടും നിങ്ങൾ അദ്ദേഹത്തിനെ വിളിച്ചിട്ടില്ല, നിങ്ങളുടെ കോൺവേഴ്സേഷൻസ് പലതും അങ്ങനെ ആയിരുന്നില്ല. ഞാനിതൊക്കെ വൈകിയാണ് അറിയുന്നത്. നിങ്ങളുടെ ഭർത്താവിൻ്റെ പല കൂട്ടുകാരും പറഞ്ഞു ഇല്ല, അമ്പിളി അങ്ങനെ ഒരിക്കലും ചെയ്യില്ല, കാറ് വാങ്ങി വെക്കില്ല, കാറ് തിരിച്ചു വാങ്ങി വെക്കില്ല, അതൊക്കെ മാറി ചേച്ചേട്ടൻ ഇവിടെ നിൽക്കൂ, ഇനിയൊന്നും ഉണ്ടാവില്ല എന്ന് പറയും എന്നൊക്കെ പറഞ്ഞു വിശ്വസിച്ചവരാണ് നിങ്ങളുടെ ഭർത്താവ്, നിങ്ങളുടെ ഭർത്താവിൻ്റെ കൂട്ടുകാരും അടക്കം. അപ്പൊ ഇതൊന്നും ചെയ്യാതെ നിങ്ങൾ ഇത്രയും എൻ്റെ മുമ്പിൽ കരഞ്ഞു പറഞ്ഞാൽ എനിക്കത് വിശ്വസിക്കാൻ ബുദ്ധിമുട്ടുണ്ട്. ഇനി ഞാൻ ഒന്നുകൂടി പറയുന്നു, ഞാൻ നിങ്ങളുടെ ഭർത്താവിന് ബുദ്ധിമുട്ടിക്കാൻ വരുന്നില്ല, വിളിക്കുന്നില്ല, മെസ്സേജ് ചെയ്യുന്നില്ല, ഇന്നത്തോടെ ഞാനത് നിർത്തുകയാണ്. പക്ഷെ എന്നെങ്കിലും ഒരിക്കൽ നിങ്ങൾ നല്ല രീതിയിലല്ല നിങ്ങളുടെ ഭർത്താവിനെ ടോർച്ചർ ചെയ്യുകയാണ് എന്ന് ആരെങ്കിലും വഴി, അത് ഈ പറയുന്ന ജയൻ ചേട്ടൻ എന്ന് നിങ്ങൾ പറയുന്ന നിങ്ങളുടെ ഭർത്താവ് വഴി ആവണമെന്നൊന്നുമില്ല, അദ്ദേഹത്തിന് നല്ല രീതിയിലല്ലാതെ ടോർച്ചർ ചെയ്യാനോ അദ്ദേഹത്തിന് പണി കൊടുക്കാൻ വേണ്ടിയിട്ടോ ആണ് ചെയ്യുന്നതെങ്കിൽ പൊന്നുമോളെ, ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങും, നിങ്ങൾ വനിതാ കമ്മീഷനിലല്ല, സുപ്രീം കോടതിയിൽ കേസ് കൊടുത്താലും എനിക്കൊരു പുല്ലുമില്ല. ഞാൻ അത്യാവശ്യം വിദ്യാഭ്യാസമുള്ള ഒരു സ്ത്രീയാണ്. ഞാൻ ഇറങ്ങും, ഞാൻ കൂടെ പോയി താമസിക്കുകയും ചെയ്യും. രണ്ടുപേര് ചെയ്ത കുറ്റത്തിന് ഒരാൾ മാത്രം അനുഭവിക്കണ്ട. അതുകൊണ്ട് തന്നെയാ പറയുന്നത് നിങ്ങൾ ഡിവോഴ്സ് കൊടുക്കണ്ട, കുഴപ്പമില്ല, എനിക്ക് ഡിവോഴ്സ് വാങ്ങിയിട്ട് എനിക്ക് ഒറ്റയ്ക്ക് താമസിക്കാമല്ലോ, ഞാൻ ഒറ്റയ്ക്ക് താമസിച്ചോളാം, അദ്ദേഹം ഒറ്റയ്ക്ക് താമസിച്ചോട്ടെ, നിങ്ങൾ ഡിവോഴ്സ് കൊടുക്കണ്ട. അദ്ദേഹം നിങ്ങളോട് ചോദിച്ചു നിങ്ങൾ ഡിവോഴ്സ് കൊടുക്കുന്നില്ല. പക്ഷെ നിങ്ങൾ അത് പറയുന്നതിൽ ഒരു ജെനുവിനിറ്റി, നിങ്ങളുടെ ദേഷ്യവും ഒക്കെ കാണിക്കാം, ആ കാണിക്കേണ്ടത് തെറ്റ് ചെയ്ത് ആ ഒരു അതിൻ്റെ ഒരു കുറ്റബോധത്തിലോ അല്ലെങ്കിൽ അതിൻ്റെ ചമ്മലിലോ അതിൻ്റെ ഒരു നാണക്കേടിലോ വരുമ്പം ആട്ടിയിട്ടല്ല കാണിക്കേണ്ടത്, അത് നിങ്ങൾ കാണിച്ചോളൂ. എനിക്ക് നിങ്ങളുടെ ഭർത്താവിനെ നിങ്ങൾ ആട്ടിയാലും എന്ത് ചെയ്താലും എനിക്ക് പ്രശ്നമില്ല,
നിങ്ങൾ ചെയ്തോളൂ. പക്ഷെ അത് ഒരാളിലെ മാത്രമാവരുത്. എനിക്ക് ഈ ആട്ടലും തുപ്പലും ഒന്നും എനിക്ക് കിട്ടിയില്ല. മാത്രമല്ല, ഞാൻ പലരിൽ നിന്നും കേട്ടതനുസരിച്ച് നിങ്ങൾ റെക്കോർഡ് ചെയ്യുകയും നിങ്ങളുടെ ബന്ധു എന്ന് പറയുന്ന ആളുകളിൽ നിന്ന് പോലും എനിക്ക് പല കാര്യങ്ങളും കിട്ടി. ഞാൻ അതൊന്നും ഒന്നും പറയുന്നില്ല. പക്ഷെ ഒന്ന് ഞാൻ തുറന്നു പറയുന്നു, ഈ പറയുന്ന നിങ്ങളുടെ ഭർത്താവിനോട് വൈരാഗ്യം തീർക്കാൻ വേണ്ടിയാണ് പുറപ്പാടെങ്കിൽ, അതിനു വേണ്ടിയാണ് ഈ വോയിസ് ക്ലിപ്പോ അല്ലെങ്കിൽ ഇനി എന്തെങ്കിലും കംപ്ലൈന്റ് കൊടുക്കാനാണെങ്കിൽ ഞാനും ഇറങ്ങും. ഞാൻ എനിക്ക് യാതൊരു മാനസിക പ്രശ്നങ്ങളും യാതൊരു വേറെ തരത്തിലുള്ള പ്രശ്നങ്ങളും ഇല്ലാത്ത എന്നെ അങ്ങനെ ആക്കിയിട്ട് പോലും എൻ്റെ പാരൻസ് പറഞ്ഞത് നിങ്ങളെ ഞങ്ങളെ സെപ്പറേറ്റ് ചെയ്യാനാണ്. അതിന് മാത്രമൊന്നുമില്ല, ഇങ്ങനെ രണ്ട് ഫാമിലിയുണ്ട് എന്ന് പറഞ്ഞ് ഇത് തീർക്കാവുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. കുറ്റങ്ങൾ ഇപ്പോഴും അമ്പിളിക്ക് എന്നോട് പറയേണ്ടിയിരുന്നില്ല. അമ്പിളിയെ വിളിച്ചിട്ട് എന്നോട് പല കുറ്റങ്ങളും അങ്ങനെ എങ്കിലും ഇങ്ങനെ അല്ലേ എന്ന് പറയുമ്പോൾ, ചില ഞാൻ ഫിനാൻഷ്യൽ കാര്യങ്ങൾ ചെയ്യാറില്ലെന്ന് ചോദിക്കുമ്പോഴേക്ക് ഇങ്ങോട്ട് കുറെ കാര്യങ്ങളും, പിന്നെ ഒരു കാര്യവുമില്ലാതെ എന്നോട് വിളിച്ചിട്ട് ആ സ്ത്രീ വിളിച്ച് പറഞ്ഞു ഈ സ്ത്രീ പൈസ കൊടുക്കാണ്ട് എന്ന് പറഞ്ഞു എന്നോട് അവരുടെ കുറ്റങ്ങൾ പറയേണ്ട ആവശ്യമില്ല. അറിയാമല്ലോ, ഒരു കുറ്റവും എന്നോട് പറയേണ്ട ആവശ്യമില്ല. നേരെ മറിച്ച് ഒന്ന് മാത്രം പറഞ്ഞാൽ മതിയായിരുന്നു, ഗ്രീഷ്മ എന്റെ ഭർത്താവിന് എനിക്ക് ജീവനാണ്, ഇനി അദ്ദേഹത്തിനെ കോണ്ടാക്ട് ചെയ്യരുത്, ഞങ്ങളുടെ ജീവിതം നശിപ്പിക്കരുത്. അത് പറഞ്ഞാൽ അവിടെ അവസാനിക്കുമായിരുന്നു. നേരെ മറിച്ച് എന്റെ വീട്ടുകാരും നിങ്ങളുടെ വീട്ടുകാരും അങ്ങോട്ടും ഇങ്ങോട്ടും ചെളി വാരി എറിഞ്ഞ് ഈ രണ്ടു പേരൊക്കെ മാക്സിമം ഉപദ്രവിച്ചത് കൊണ്ടാണ് ഇത് പിന്നെയും ഈ വഴിയിലേക്ക് പോയത്. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ഇനി യാതൊരു ബന്ധത്തിനും പോകുന്നില്ല. പക്ഷെ ഒന്ന് മനസ്സിലാക്കിക്കോളൂ, ആദിത്യൻ ജയൻ എന്ന് പറയുന്ന നിങ്ങളുടെ ഭർത്താവിനെ അദ്ദേഹം നിങ്ങളെ നന്നായി നോക്കിയിട്ടുണ്ട് എന്നുള്ളത് എനിക്ക് നന്നായിട്ട് അറിയാം. നിങ്ങളുടെ പല വീഡിയോസിലും കണ്ടിട്ടുണ്ട്, അതല്ലാതെയും കണ്ടിട്ടുണ്ട്. ഞാൻ അവിടെ ഉള്ളപ്പോൾ തന്നെ ഞാൻ കണ്ടിട്ടുണ്ട് ഇങ്ങനെ ഗിഫ്റ്റുകൾ ഇങ്ങനെ മേടിച്ച് 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 അപ്പും നിങ്ങളുടെ മൂത്ത മകന് വേണ്ടിയിട്ടൊക്കെ ഗിഫ്റ്റുകൾ മേടിച്ച് കൊണ്ടുവരുമ്പോൾ അതൊക്കെ എൻ്റെ അനിയത്തിയുടെ മകനും ഉണ്ടാവും. അപ്പോൾ നിങ്ങളുടെ കുഞ്ഞിനും മേടിച്ചു കൊണ്ടുവരുമ്പോൾ അദ്ദേഹത്തിൻ്റെ ത്രില്ലുകൾ ഞാൻ കണ്ടിട്ടുണ്ട്, അപ്പുന് കൊടുക്കാനുള്ള ത്രില്ലുകൾ. ഓരോ സാധനങ്ങൾ കാണുമ്പോൾ അപ്പുന് ഇന്ന് വേണം, അപ്പുന് സ്കൂളില് പോകാൻ ഇത് വേണം, അത് വേണം, അങ്ങനെ ഓരോ സാധനങ്ങൾ വാങ്ങുമ്പോഴൊക്കെ ആ മനുഷ്യന്റെ ത്രില്ല് ഞാൻ കണ്ടിട്ടുണ്ട്. ഞാൻ തന്നെ മനസ്സിൽ വിചാരിച്ചിട്ടുണ്ട്, ഒരു വേറൊരാളുടെ കുഞ്ഞിനോട് പോലും എന്തൊരു ത്രില്ലാണ് എന്ന് ഞാൻ വിചാരിച്ചിട്ടുണ്ട് ആ കുട്ടിക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ളത്. അങ്ങനെയുള്ള ചില കാരണങ്ങളാണ്, അല്ലാതെ നിങ്ങൾ ഉദ്ദേശിക്കുന്ന ശാരീരികമായിട്ടുള്ള ഒരു അടുപ്പമൊന്നും അല്ല ഇത്. ഇത് മാനസികമായ അടുപ്പമായിരുന്നു. അത് നിർത്തിവെക്കാൻ നിങ്ങൾക്ക് റൈറ്റ് ഉണ്ട് ചോദിക്കാൻ, എൻ്റെ ഭർത്താവിനെ വിട്ടു തരണം എന്ന് നിങ്ങൾക്ക് ചോദിക്കാനുള്ള റൈറ്റ് ഉണ്ട്. പക്ഷെ നിങ്ങളുടെ ഭർത്താവിനെ വിട്ടു തരണം എന്ന് പറയുന്നത് അദ്ദേഹത്തിനെ സമൂഹത്തിലും ജീവിതത്തിലും ഒറ്റപ്പെടുത്താൻ വേണ്ടിയല്ല. അദ്ദേഹത്തിന് അമ്മയില്ല എന്നും അച്ഛനില്ല എന്നും ബന്ധുക്കളില്ല എന്നും ആരുമില്ല എന്നും അറിയാവുന്ന ഒരു സ്ത്രീയല്ലേ നിങ്ങൾ. അങ്ങനെ അറിയാവുന്ന ഒരു സ്ത്രീ അദ്ദേഹത്തിന് ഇങ്ങനൊരു സന്ദർഭം ഉണ്ടാവുമ്പോഴും എന്ത് കാരണവശാലും ഒറ്റയ്ക്കിട്ട് വരില്ല, അദ്ദേഹം കൈമുറിച്ചു എന്ന് പറയുമ്പോഴും നിങ്ങൾ അവിടെ വന്നിട്ടില്ലല്ലോ, പോലീസിനെ ഏൽപ്പിച്ചു, നിങ്ങൾക്ക് എത്രയോ ബന്ധുക്കളുണ്ട്, ഒരാളെ വിടാമായിരുന്നല്ലോ. വേണമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ആർക്കും എന്തും ചെയ്യാം. പുള്ളി വേണ്ട എന്ന് വിചാരിച്ച് വൈരാഗ്യം തീർക്കാനാണെങ്കിൽ അതിനും പറ്റും. അതുകൊണ്ട് വൈരാഗ്യം തീർക്കാനാണെങ്കിൽ ഞാൻ ഇതിന് സപ്പോർട്ട് ചെയ്യില്ല. ഇത് വൈരാഗ്യം തീർക്കുകയാണെങ്കിൽ ഈ പറയുന്ന ദൈവമുണ്ട്, കൊറ്റംകുളങ്ങര ഭഗവതി ഉണ്ട് എന്നൊക്കെ പറഞ്ഞല്ലോ, ആ പറയുന്ന ഭഗവതിനേക്കാൾ വലിയ ദൈവങ്ങൾ ഈ ലോകത്തുണ്ട്. അവര് എനിക്കായാലും കാണിച്ചു തരും. കാരണം നിങ്ങൾ നോക്കാതെ തന്നെയാണ് അദ്ദേഹം അവിടെ വരാതിരുന്നതെന്നും, നിങ്ങൾ ചില കാര്യങ്ങൾ നിങ്ങൾ അദ്ദേഹത്തെ സപ്പോർട്ട് ചെയ്യാതെ തന്നെയാണ് പല പ്രശ്നങ്ങളും ഉണ്ടായതെന്നും എനിക്കറിയാം. പിന്നെ അത് മാത്രമല്ല, ഒരുപാട് വളരെ നല്ല ശീലാവതിയായിട്ടൊന്നും ആരും സംസാരിക്കേണ്ട. പിന്നെ ഞാൻ മോശമായ ക്യാരക്ടറായിട്ട് എന്നെയും പറയണ്ട. പല തരത്തിലുള്ള ചാറ്റുകളും കാര്യങ്ങളും ഒക്കെ ഞാനും കേട്ടിട്ടുണ്ട്, കണ്ടിട്ടുണ്ട്. അപ്പോ അതുകൊണ്ട് അതിലൊന്നും നമ്മൾ അധികം എന്താ പറയാ ചളി വാരി എറിയണ്ട. ഞാൻ ഇതിനെ കുറിച്ച് ഒന്നും പറയുന്നില്ല. നിങ്ങളുടെ ഭർത്താവിനെ ഞാൻ വിളിക്കുന്നില്ല, കോണ്ടാക്ട് ചെയ്യുന്നില്ല. പക്ഷെ ഇപ്പൊ ഞാനൊരു മെസ്സേജ് അയക്കും, ഇങ്ങനെ ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടൊരു മെസ്സേജ് അയക്കും. അതിനെ നിങ്ങൾ ഫേസ് ചെയ്യുന്നത് അദ്ദേഹം കൊല്ലുവാണെങ്കിൽ, നിങ്ങൾ തന്നെ പറഞ്ഞല്ലോ സ്നേഹിക്കുന്ന ആളുടെ മരണം എന്നാണെങ്കിൽ അങ്ങനെ, എനിക്കിപ്പോ അതിലെന്തും പറയാനില്ല. പക്ഷെ ഒന്ന് മനസ്സിലാക്കിക്കോളൂ,
അദ്ദേഹത്തിനെ ഒറ്റപ്പെടുത്താനാണെങ്കിൽ അദ്ദേഹം ഒറ്റപ്പെട്ട് കണ്ടപ്പോഴുണ്ടായിട്ടുള്ള ഒരു സ്നേഹം. കാരണം എൻ്റെ ജീവിതത്തിൽ ഞാൻ നന്നായി ഒറ്റപ്പെട്ടിട്ടുണ്ട്. എൻ്റെ വീട്ടുകാർ എനിക്ക് നേരെ ചെളി വാരി എറിഞ്ഞ് ഒറ്റപ്പെടുത്തിയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് എനിക്കുണ്ട്. അതേ രീതിയിൽ ഒരാളെ കണ്ടത് കൊണ്ട് ഉണ്ടായിട്ടുള്ള സ്നേഹം മാത്രമാണിത്. അല്ലാതെ നിങ്ങൾ ഉദ്ദേശിക്കുന്ന, നിങ്ങൾ പലപ്പോഴും എന്നോട് ചോദിക്കുമ്പോൾ ചോദിച്ചു എത്ര പ്രാവശ്യം, എങ്ങനെ, എത്ര പ്രാവശ്യം എന്നൊക്കെ, നാണമില്ലേ ചോദിക്കാൻ. ഞാൻ ആ രീതിയിൽ ആരോടും എക്സ്പ്ലെയിൻ ചെയ്ത് പറഞ്ഞിട്ടൊന്നുമില്ല. ഈ എത്ര പ്രാവശ്യം എന്ന് പറഞ്ഞിട്ട് കൗണ്ട് ചെയ്ത് വെച്ചിട്ടൊന്നുമില്ല, ഇത്ര പ്രാവശ്യം അത്ര പ്രാവശ്യം എന്നൊക്കെ. അതുകൊണ്ട് അമ്മാതിരി ചോദ്യങ്ങളൊക്കെ ദയവ് ചെയ്ത് ഒഴിവാക്കുക. പിന്നെ ഒന്നുകൂടി പറയുന്നു, ഞാൻ ഇതിന് നിൽക്കില്ല. പക്ഷെ ഒന്ന് ഉറപ്പിച്ചു പറയുന്നു, ഞാൻ കോണ്ടാക്ട് ചെയ്യാനുണ്ടായ അവസരം അദ്ദേഹം ഒറ്റപ്പെട്ടു പോവുകയാണ് ജീവിതത്തിൽ എന്നുള്ള ഒരു അവസ്ഥ വന്നത് കൊണ്ടും, അദ്ദേഹം എന്തെങ്കിലും സൂയിസൈഡ് ചെയ്യുമോ എന്നുള്ള അവസ്ഥ കണ്ടത് കൊണ്ട്, നിങ്ങൾക്കൊരു പക്ഷെ അദ്ദേഹം സൂയിസൈഡ് ചെയ്താലും പ്രശ്നമില്ലായിരിക്കും, പക്ഷെ എനിക്ക് ഇത്തിരി പ്രശ്നമുണ്ട്. എനിക്ക് കുറച്ച് മനുഷ്യത്വം ഉള്ളത് കൊണ്ട് ഒരാള് മരിച്ചു പോവും ഈ കാരണം കൊണ്ടെന്ന് കേട്ട് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ കത്തിയെടുത്ത് കുത്തി എന്നൊക്കെ കേൾക്കുമ്പോൾ, ഞാനാണെങ്കിൽ എവിടെ നിന്നായാലും ഒന്ന് ഓടിച്ചെല്ലും. അത് അത് ചിലപ്പം എൻ്റെ വിവരമില്ലായ്മ ആയിരിക്കും, അല്ലെങ്കിൽ എൻ്റെ വീട്ടുകാർ പറയുന്ന പോലെ ഭ്രാന്തായിരിക്കും. കാരണം ഭ്രാന്തുള്ളവരാണല്ലോ ഒരാൾ മരിക്കുക എന്നൊക്കെ കേൾക്കുമ്പോൾ പേടിച്ചു പോകുന്നത്. ആയിരിക്കാം, എൻ്റെ ഭ്രാന്തായിരിക്കാം, അതും ഞാൻ സമ്മതിക്കുന്നു. പക്ഷെ അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ വനിതാ കമ്മീഷനിലല്ല, എവിടെ വേണമെങ്കിൽ പോയിക്കോ. ഞാനും എൻ്റെ കയ്യിലും ഒരുപാട് പ്രൂഫ്സും ഒരുപാട് ആളുകളും ഉണ്ട്. അതുകൊണ്ട് നിങ്ങൾ കരഞ്ഞു പറഞ്ഞാലും എന്ത് പറഞ്ഞാലും ഞാൻ നിങ്ങളെ ഇപ്പോൾ വിശ്വസിക്കുന്നില്ല. കാരണം നിങ്ങൾ പല നുണകളും എന്നോട് പറഞ്ഞിട്ടുണ്ട്, പല നുണകളും എന്നോട് പറഞ്ഞിട്ടുണ്ട് ഞാൻ. പക്ഷെ എനിക്കതൊന്നും പ്രശ്നമില്ല. കാരണം സ്വന്തം ഭർത്താവിനെ വിട്ടുകിട്ടാൻ വേണ്ടി ഒരു ഭാര്യ പറഞ്ഞ നുണകളായിരിക്കാം. പക്ഷെ ഭാര്യ അത്രയ്ക്ക് സ്നേഹമുണ്ട് എന്ന് ക്ലെയിം ചെയ്യുന്നുണ്ടെങ്കിൽ ആ സ്നേഹം കാണിക്കുക കൂടി ചെയ്യണം, അത് തിരിച്ചെടുക്കാൻ വേണ്ടിയിട്ടുള്ളത്. ഇനി ഇതും പറഞ്ഞ് വിളിക്കണ്ട. നിങ്ങളുടെ ജീവിതത്തിൽ എന്താ ഉണ്ടാവുന്നതെന്ന് വെച്ചാൽ അത് നിങ്ങൾ മാനേജ് ചെയ്യുക. പക്ഷെ അദ്ദേഹത്തിനെ ഒറ്റപ്പെടുത്താനാണ് ഉദ്ദേശമെങ്കിൽ ഞാൻ ഉണ്ടാവും, അറ്റ് എനി കോസ്റ്റ് ഉണ്ടാവും. അറ്റ്ലീസ്റ്റ് പോയി ചാവാനാണെങ്കിൽ ചാവാൻ. ഈ ഓഡിയോ കുറിച്ച് പറയാനുള്ളത്, ഇതൊരു ഒറ്റ കോളല്ല, അല്ലെങ്കിൽ ഇതൊരു ഒരൊറ്റ വോയിസ് മെസ്സേജും അല്ല, ഇതൊരു മൾട്ടിപ്പിൾ ആയിട്ടുള്ള കോളുകൾ പല സമയങ്ങളിലായി എടുത്ത് അതിൻ്റെ ആവശ്യമുള്ള ഭാഗങ്ങൾ മാത്രം കട്ട് ചെയ്ത് മെർജ് ചെയ്ത് ഉണ്ടാക്കിയിട്ടുള്ള ഒരു ഓഡിയോ ക്ലിപ്പാണ്. കാരണം അതിൽ എൻ്റെ വോയിസ് മോഡുലേഷൻസ് നോക്കിയാൽ തന്നെ അറിയാം, ഒരു സമയത്ത് ഞാൻ പ്രഷർ അടിച്ചിരിക്കുന്ന സമയത്ത് പറഞ്ഞ കാര്യങ്ങൾ പോലെയല്ല ശരി ഞാൻ വീട്ടിൽ വരാം എന്ന് പറയുന്നത്. അതൊരു കേട്ട് കഴിഞ്ഞാൽ തന്നെ ആളുകൾക്ക് മനസ്സിലാവും. പിന്നെ അതിലൊരു ഡിലേ വരുന്നതും കാര്യങ്ങളെല്ലാം കേട്ട് കഴിഞ്ഞാൽ മനസ്സിലാവും. കാരണം ഇത് അതാണ് ഞാൻ പറഞ്ഞത്, ദീസ് തിങ്സ് ആർ സച്ച് എ കാൽക്കുലേറ്റഡ് പ്ലോട്ടിങ്. കാരണം ഇത് ഒരാളെ തിരിച്ചു പിടിക്കാനുള്ള ഒന്നുമല്ല, മറിച്ച് അയാൾക്ക് മാക്സിമം പണിഷ്മെൻറ്റ് കൊടുത്ത് ഒന്നുകിൽ അയാൾ ആത്മഹത്യ ചെയ്യണം, അതല്ലെങ്കിൽ അയാളെ ജനമധ്യത്തിൽ ആളുകളിട്ട് പെരുമാറണം. അങ്ങനെ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് വളരെ കൃത്യമായി ചെയ്തത്. അതാ പറഞ്ഞത്, വൈരാഗ്യ ബുദ്ധി എന്നുള്ള കാര്യത്തിൽ അമ്പിളി ദേവി ഒരാളോട് ദേഷ്യം വന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ അയാൾ അടിത്തറ താണ്ടിയിട്ടേ പോകുന്നുള്ളത് കാണിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെയാണ് എനിക്കിവിടെ വരേണ്ടി വന്നിട്ടുള്ളത്. കാരണം ഇവരുടെ ഫസ്റ്റ് ഹസ്ബൻഡിൻ്റെ ആയിട്ടുള്ള ഇഷ്യൂസിൻ്റെ കാര്യത്തിൽ ഈ അമ്പിളി ദേവി എന്നെ വിളിക്കുമ്പോൾ പല കാര്യങ്ങളും സംസാരിക്കുന്ന രീതിയിൽ പറയുമ്പോൾ ഞാൻ ചോദിച്ചിട്ടുണ്ട് ഇവരുടെ ഫസ്റ്റ് ഹസ്ബൻഡായിട്ടുള്ള ഇഷ്യൂവിൻ്റെ കാര്യത്തിലെല്ലാം. അന്ന് അവർ പറഞ്ഞു ഫസ്റ്റ് ഹസ്ബൻഡിന് എന്താ വേറെ ഒരു ബന്ധമുണ്ടായിട്ടുണ്ട്, അദ്ദേഹം ഫിനാൻഷ്യലി യൂസ് ചെയ്യാൻ ശ്രമിച്ചു, ഫിനാൻഷ്യലി യൂസ് ചെയ്യാനല്ല അവരെ കുറേ പറ്റിച്ചിട്ടുണ്ട് എന്ന് പറയുന്നു. ഇതേ കാര്യം തന്നെ സെക്കൻഡ് ഹസ്ബൻഡുണ്ടെന്ന് പറയുന്നു. അപ്പം ഞാൻ തന്നെ അവരോട് ചോദിച്ചിട്ടുണ്ട് ഇതെന്താ നിങ്ങൾക്ക് വരുന്ന ഭർത്താക്കന്മാർക്ക് മാത്രം ഈ ആയുധങ്ങളെല്ലാം ഉണ്ടാകുന്നത്. അപ്പോൾ പറഞ്ഞു ഞാൻ വളരെ പാവമായതുകൊണ്ടാണ്. ഞാൻ പറഞ്ഞു അപ്പോൾ അത് പാവമായതുകൊണ്ടല്ല, അപ്പം നമ്മുടെ ഭാഗത്ത് എന്തോ മിസ്റ്റേക്കുണ്ട്. അപ്പോൾ അത് റിയലൈസ് ചെയ്ത് സ്വന്തം കുറവുകളും മനസ്സിലാക്കി അത് ശരിയാക്കി പോകണം. അതുപോലെ തന്നെ ഈ ഫിനാൻഷ്യൽ കാര്യങ്ങൾ പറഞ്ഞപ്പോഴും ഞാൻ അവരോട് വളരെ വ്യക്തമായി ചോദിച്ചിട്ടുണ്ട് ഫിനാൻഷ്യൽ കാര്യങ്ങൾ നിങ്ങൾ സഹായിക്കുന്ന കാര്യങ്ങൾ പറഞ്ഞപ്പോൾ ആദ്യ ഹസ്ബൻഡും ഇവരെ ഫിനാൻഷ്യലി ഒരുപാട് യൂട്ടിലൈസ് ചെയ്തെന്തോ എത്രയോ 80 ലക്ഷം രൂപയോ എന്തോ അവർക്ക് വേണ്ടി പിന്നീട് അയാളുടെ ഉണ്ടാക്കിയ ബാധ്യതകൾക്ക് വേണ്ടി ചെലവഴിച്ചിട്ടുണ്ട്. ഇദ്ദേഹത്തിൻ്റെ പേരിലും കുറേ എത്രയോ രൂപയൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ ചോദിച്ചു നിങ്ങൾക്ക് ഇത്രയധികം പൈസ ഉണ്ടെങ്കിൽ നിങ്ങൾ എന്തിനാണ് ഈ അഭിനയിക്കാനൊക്കെ പോകുന്നത്, നിങ്ങൾക്കിത് FD ഇട്ടിട്ട് അതിൻ്റെ ഇൻട്രസ്റ്റ് കൊണ്ട് ജീവിച്ചാൽ പോരെ എന്ന് ഞാൻ ചോദിച്ചിട്ടുണ്ട്.
ഇത്തരം പറയുന്ന ഡയലോഗുകളും മറുപടികളും ഒന്നുമില്ല. അപ്പം അവർക്ക് അവർക്കിപ്പം എന്തോ ഒരു ബെറ്റർ ചോയ്സ് ഉണ്ട്. അപ്പം ആ ചോയ്സിന് വേണ്ടിയിട്ടുള്ള ഓപ്ഷനാണ്. കാരണം ഇത് പറയാൻ കാരണം ഇപ്പം ഞാൻ പറയുകയാണെങ്കിൽ ഈ ഇപ്പം സമൂഹ മാധ്യമങ്ങളിൽ വന്നിട്ടുള്ള പല കാര്യങ്ങളും ഇപ്പം ആദിത്യം ജയന്റെ ഇൻ്റർവ്യൂവിൽ പല കാര്യങ്ങളും വന്നത് ഞാൻ നേരിട്ട് കണ്ടിട്ടുള്ളത് കൊണ്ട് തന്നെ ഞാൻ അതിൽ വിശ്വസിക്കുന്നുണ്ട്. ഇത് അദ്ദേഹമായി മാനിപ്പുലേറ്റ് ചെയ്ത് ഉണ്ടാക്കിയിട്ടുള്ള സ്ക്രീൻഷോട്ട് ആണെന്നും ഒന്നും ഞാൻ വിശ്വസിക്കുന്നില്ല. കാരണം ഞാൻ വളരെ വ്യക്തമായിട്ട് ഇതെല്ലാം കണ്ടിട്ടുള്ളതാണ്. അപ്പോൾ ഒരേ സമയം രണ്ടും മൂന്നും പേരോട് ചാറ്റ് ചെയ്ത് അവർ കുഞ്ഞിനെ ഒരു മൂന്ന് നാല് പേരോട് അത് തിരുവനന്തപുരത്തുള്ളവരോട് പിന്നെ സ്വന്തം വീട്ടിലുള്ളവരോട് പിന്നെ തൃശ്ശൂർ ഒരു ഓപ്ഷൻ ലണ്ടനിലൊരു ഓപ്ഷൻ അങ്ങനെ നാല് മൂന്ന് നാല് പേർ ഒരേ സമയം അച്ഛ എന്ന് വിളിപ്പിച്ച് അതിലൊരു ബെറ്റർ ഓപ്ഷൻ കണ്ട് അതിലേക്ക് ചാടി പിന്നീടും അത് കണ്ടിന്യൂ ചെയ്യുന്ന ഒരാൾക്ക് ഇത്തരം ആരോപണങ്ങൾ ഉന്നയിക്കാനുള്ള വോയിസ് ഉണ്ടോയെന്ന് എനിക്കറിയില്ല. നമ്മൾ അത്രയും എന്താ പറയുക ഇതെല്ലാം നേരിട്ട് കണ്ടിട്ടുള്ളത് കൊണ്ടാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ മിസ്റ്റേക്ക് എല്ലാവരും മനസ്സിലാക്കണം. അത് മനസ്സിലാക്കി സൊല്യൂഷനാണ് വേണ്ടതെങ്കിൽ ആ രീതിയിലാണ് പോകേണ്ടത്. നേരെ മറിച്ച് റിവെഞ്ച് ആണെങ്കിൽ പിന്നെ നമുക്ക് ഏത് എക്സ്ട്രീമിറ്റി വരെയും പോകാം. പക്ഷേ എല്ലാവരും ഈ റിവെൻസ് ഒരു സ്ത്രീ ആയിട്ട് ഒരു തെറ്റ് ചെയ്ത് കഴിയുമ്പോഴും അല്ലെങ്കിൽ ഒരു സ്ത്രീ ആയിട്ട് പ്രത്യേകിച്ച് നല്ല മുഖവും അതേ രീതിയിലുള്ള പെരുമാറ്റങ്ങൾ കാണിക്കുന്ന ഒരു സ്ത്രീ ആയിട്ട് ചെയ്യുമ്പം പൊതുജനങ്ങൾ അവരെ വിശ്വസിക്കും. അതല്ലാതെ ഒരു പ്രത്യേകിച്ച് ഒരുപാട് ആരോപണങ്ങൾ കേട്ട് കഴിഞ്ഞിട്ടുള്ള അല്ലെങ്കിൽ എന്ത് കാര്യത്തിനും തുറന്നടിച്ച് എടുത്തു പറയുകയും ദേഷ്യപ്പെടുകയും ചെയ്യുന്ന ഒരാളാകുമ്പോൾ അയാൾക്കെതിരെ നേരെ മറിച്ച് ശബ്ദങ്ങൾ ഉയരുകയുള്ളൂ. പിന്നെ ഈ പ്രശ്നങ്ങളിലേക്കൊക്കെ വരാനുണ്ടായ കാരണം ഞാൻ കോട്ടയത്ത് ഒരു കോളേജിൽ ഇൻ്റർവ്യൂവിന് പോയി. ആ ഇൻ്റർവ്യൂവിന് പോയപ്പം അത് ഈ ചേട്ടൻ ആദിത്യൻ ചേട്ടൻ അന്ന് എറണാകുളത്ത് ഒരു ലൊക്കേഷനിൽ വെച്ചിട്ട് അവിടെ വെച്ച് ഷൂട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ തന്നെയാണ് അവിടെ ചെന്ന് ചോദിച്ചത് എന്നൊന്ന് കൊണ്ടുപോകാൻ പറ്റുമോ എന്ന്. കാരണം അന്ന് എൻ്റെ അമ്മ ബാങ്കിൽ വർക്ക് ചെയ്യുകയാണ്. അപ്പം ഈ കൊറോണ ഈ സീസണൊക്കെ ആയതുകൊണ്ട് ഷീ ഈസ് ഗോയിങ് ബൈ കാർ. അപ്പം വേറെ അവൈലബിലിറ്റി ഇല്ലാത്തത് കൊണ്ട് ഞാൻ ചോദിച്ചു ചേട്ടൻ ഇങ്ങനെ ഞാൻ കൂടി വന്നോട്ടെ എന്നെ ഒന്ന് കൊണ്ടുപോകാമെന്ന് പറഞ്ഞു. അങ്ങനെ അന്നത്തെ ദിവസം അപ്പം എന്നോട് പറയുകയും ചെയ്തു ഗ്രീഷ്മ ഒറ്റയ്ക്ക് ആയിട്ട് വരണ്ട, ഓൾറെഡി ഞാനൊരു കോൺട്രവേഴ്ഷ്യൽ സ്റ്റാറാണ്, അതുകൊണ്ട് നിങ്ങൾ വീട്ടിൽ പറഞ്ഞിട്ട് വരുമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഞാൻ വീട്ടിൽ പറയാം എന്ന് പറഞ്ഞ് വീട്ടിൽ പറഞ്ഞ് നമുക്കറിയുന്ന ഒരു ഡ്രൈവറെ വെച്ചിട്ടാണ് പോയി വരുന്നത്. ഈ വിവരം എൻ്റെ അമ്മയോട് ഞാൻ പറഞ്ഞിരുന്നു, പോകുന്ന വഴിയിൽ പറഞ്ഞിരുന്നു. പിന്നെ അമ്മ അത് അമ്പിളിദേവിയുടെ വീട്ടിൽ വിളിച്ച് പറഞ്ഞതിൻ്റെ അമ്മയാണോ എനിക്ക് അത് എക്സാക്ട്ലി എനിക്കറിയില്ല. എൻ്റെ വീട്ടിൽ നിന്നാണെന്ന് തന്നെയാണ്. അതെ, അമ്പിളിദേവി എന്നെ ആദ്യം വിളിച്ച് പറയുന്നത് പ്രകാരം അമ്പിളിദേവിയുടെ അച്ഛൻ്റെ ഏതോ ഒരു ഫ്രണ്ട് ഒരു വർഗീസ് എന്ന് പറയുന്ന ആള് വിളിച്ചു പറഞ്ഞു എന്ന് പറഞ്ഞിട്ടാണ് എന്നെ വിളിക്കുന്നത്. എന്നിട്ട് എന്നോട് പോയോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു പോയിരുന്നു, അതെ ഞാൻ പോയിരുന്നു എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അമ്പിളിദേവി പറഞ്ഞു ഗ്രീഷ്മ ഒന്നും തോന്നരുത്, അതെൻ്റെ കാറാണ്, അപ്പം എൻ്റെ കാറിൽ വേറൊരു സ്ത്രീ യാത്ര ചെയ്യുന്നത് എനിക്ക് ബുദ്ധിമുട്ടാണ്, അതുകൊണ്ട് പോകരുത്. അപ്പം ഞാൻ പറഞ്ഞു ശരി, ഞാൻ ഇനി പോകുന്നില്ല, ബിക്കോസ് ഇത് ഇന്നൊരു ആവശ്യത്തിന് പോയതാണ്, അല്ലാതെ ഞാൻ പോകുന്നില്ല, ഐ എം സോറി ഫോർ ദാറ്റ് ആൻഡ് ഐ വോണ്ട് റിപ്പീറ്റ് ഇറ്റ്. അതങ്ങനെ പറയുകയും ചെയ്തിരുന്നു. പിന്നീട് ആ കോൾ അവിടെ അവസാനിച്ചിരുന്നു. പക്ഷെ അത് കഴിഞ്ഞിട്ട് പിന്നെ സംഭവിച്ചത് കുറച്ച് കഴിഞ്ഞപ്പോൾ എന്നെ വീണ്ടും വിളിച്ചു. വീണ്ടും വിളിച്ചിട്ട് പിന്നെ നടക്കുന്നത് മൊത്തം ഇപ്പം നടക്കുന്ന പോലെയുള്ള കാര്യങ്ങൾ, അതായത് അപ്പോൾ പറയുന്ന സമയത്ത് എൻ്റെ ഭർത്താവ് എനിക്ക് ഭയങ്കര പ്രിയപ്പെട്ടവനാണ്, എൻ്റെ ഭർത്താവ് അങ്ങനെയാണ് ഇങ്ങനെയാണ്, ഞങ്ങൾ ഭയങ്കര സ്നേഹത്തിലാണ്, അങ്ങനെയൊക്കെ എന്നോട് പറഞ്ഞതാണ്. അപ്പോൾ പക്ഷെ ഞാൻ കണ്ടിട്ടുള്ള ഒരു ഇമേജ് എന്ന് പറയുന്നത് ഇവരുടെ രണ്ടുപേരുടെയും ഒരു മാരിറ്റൽ ലൈഫിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, ബിക്കോസ് ഞാനത് കാണാൻ കാരണം ഈ പറയുന്ന എൻ്റെ വീട് ഒരു ഒത്തിരി വലിയ കോമ്പൗണ്ട് ഒന്നുമല്ല. അപ്പോൾ ആ കോമ്പൗണ്ടിൽ ഇദ്ദേഹം താഴെയാണ് താമസിക്കുന്നത്. അപ്പോൾ പല സമയത്തും ഈ വീടിൻ്റെ ഉള്ളിൽ റേഞ്ച് പ്രോബ്ലം ഉണ്ട്. അപ്പോൾ ഇദ്ദേഹം പുറത്ത് വന്ന് നിന്ന് വഴക്കുണ്ടാക്കുന്നതും ആരുടെയൊക്കെയോ പേരുകൾ പറഞ്ഞ് പരസ്പരം വഴക്കുണ്ടാക്കുന്നതും കാര്യങ്ങളൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. ഫോണിൽ സംസാരിക്കുന്നത്? അതെ, ഫോണിലാണ് അവർ സംസാരിക്കുന്നത് കേട്ടിട്ടുണ്ട്. ഈ പറയുന്ന വീട്ടിൽ ഞാൻ മാത്രമല്ല കേട്ടോ, മേലെ എൻ്റെ അമ്മയും ഉണ്ടാവാറുണ്ട്. അപ്പോൾ ഇങ്ങനെ വഴക്കുകൾ നടക്കാറുണ്ട്. അപ്പം ഞാൻ ഇങ്ങനെ ചോദിക്കുമ്പോൾ ഇല്ല കുറച്ച് ഇഷ്യൂസ്, അദ്ദേഹം അങ്ങനെ വളരെ ക്ലിയർ ആയിട്ടൊന്നും കാര്യങ്ങളും പറയാറില്ല. പക്ഷെ ഈ വഴക്കുകൾ എന്ന് പറയുന്നത് അത് സ്ഥിരമായിരുന്നു.
അപ്പം അപ്പോൾ ഒരു സമയം ഞാൻ ചോദിച്ചറിയാൻ ശ്രമിച്ചിട്ടുണ്ട്, പക്ഷെ അദ്ദേഹം അങ്ങനെ ക്ലാരിറ്റി ഇതിലൊന്നും തന്നിട്ടും ഉണ്ടായിരുന്നില്ല. പിന്നീട് ഞാൻ ഞങ്ങൾ ആദ്യമൊക്കെ അങ്ങനെ തന്നെയായിരുന്നു. പിന്നീട് പയ്യെ പയ്യെ ഞാൻ അവിടെ തന്നെയായിരുന്നു കുറച്ച് നാൾ താമസിച്ചിരുന്നത്. അവിടെ തന്നെയെന്നല്ല, അതിനിടയിൽ ഞാൻ എൻ്റെ വീട്ടിൽ പോവും, പിന്നെയും വരും. പിന്നെ എൻ്റെ അനിയത്തി പ്രഗ്നൻസി ഡെലിവറി കഴിഞ്ഞ് കിടക്കുന്ന സമയത്ത് ഞാനായിരുന്നു അവരുടെ കാര്യങ്ങൾ അധികം നോക്കിയിരുന്നത്. ഒരു മെയ്ഡും ഉണ്ടായിരുന്നു, അത് ഈ സെയിം വീട്ടിൽ തന്നെയായിരുന്നു. സോ ഐ ടേക്കൻ കെയർ ഓഫ് ഹർ. അപ്പോൾ ആ സമയത്തും ഈ പറയുന്ന ചേട്ടൻ താഴെ ഉണ്ടായിരുന്നു, നമുക്ക് ഒരുപാട് സഹായങ്ങളും ചെയ്തിട്ടുണ്ട്. അപ്പം അങ്ങനെയൊക്കെ വന്നിട്ടുള്ളൊരു സൗഹൃദം, ഇദ്ദേഹം മുമ്പുണ്ടായിരുന്നപ്പോൾ തന്നെ നമുക്കറിയാമെന്നുള്ളതിൽ നിന്ന് മാറി സൗഹൃദം അങ്ങനെ അങ്ങനെ ആയിട്ടുള്ളതാണ്, വളർന്നു വന്നതാണ്. അപ്പോൾ ഇദ്ദേഹം പിന്നീട് ഞാൻ ഇങ്ങനെ ചോദിക്കാൻ, എന്താണ് എപ്പോഴും ഇങ്ങനെ ബഹളം എന്ന്, കാരണം എപ്പോഴും മേലേക്ക് കേൾക്കാം. അപ്പം നമ്മൾക്കത് കാരണം ഞാൻ മനസ്സിലാക്കിയെടുത്തോളം എനിക്കറിയില്ല, ഇദ്ദേഹം എന്തെങ്കിലും ദേഷ്യങ്ങൾ വരുമ്പോൾ വല്ലാതെ ഓളിയുടെയും ഇങ്ങനെ, അതെ അതെ, ചിലപ്പോൾ അബ്യൂസീവ് വേർഡ്സ് യൂസ് ചെയ്യുകയും ചെയ്യാറുണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ നമ്മളിത് കേൾക്കുമ്പോൾ ചെന്നിട്ട് ഒരു സമയം ഞാൻ ചെന്ന് പറഞ്ഞിട്ട് ഇത് എന്താ ഇങ്ങനെ ബഹളമുണ്ടാക്കുന്നത്, ഇത് ഞങ്ങളുടെ വീടാണ് എന്ന് പറഞ്ഞിട്ട് ഞാൻ അങ്ങോട്ട് ചെന്ന് പറയേണ്ട അവസ്ഥയും ഉണ്ടായിട്ടുണ്ട്. അത് അപ്പോൾ അപ്പോൾ ഒരു തവണ എന്നോട് ദേഷ്യത്തിലും പറഞ്ഞു, അത് എൻ്റെ ഫാമിലി പ്രോബ്ലമാണ് നിങ്ങൾ എന്നൊക്കെ പറഞ്ഞ് അദ്ദേഹം പറയുകയും ചെയ്തു. അത് പിന്നെ നമ്മളങ്ങനെ വിട്ടു. പിന്നെ പിന്നെ ഞാൻ അറിഞ്ഞത് പ്രകാരം ഇവരങ്ങനെ അത്ര ഒരു നല്ല രീതിയിലല്ല പോയിക്കൊണ്ടിരിക്കുന്നതെന്നാണ് ഞാൻ അറിഞ്ഞത്. അപ്പോൾ അവർ വിളിച്ചിട്ടുള്ള ആദ്യത്തെ ഈ കോളിൽ ഞങ്ങൾ കുറച്ച് നേരം സംസാരിക്കുകയുണ്ടായി. അപ്പോൾ അതിൽ അവർ പറയുന്നത് ഞങ്ങൾ ഭയങ്കര സ്നേഹമാണ്, ഒരുമിച്ച് യാത്ര ചെയ്യുന്നു, ഞങ്ങൾ എല്ലാം വളരെ സ്നേഹത്തോടെ എല്ലാ കാര്യങ്ങളും ഷെയർ ചെയ്യുന്നു, കെയർ ചെയ്യുന്നു, എൻ്റെ കുഞ്ഞുങ്ങളെ വളരെ നന്നായി നോക്കുന്നുണ്ട്, അപ്പുവിന് വേണ്ട എല്ലാ കാര്യങ്ങളും ചെയ്യുന്നു. അപ്പോൾ അത് സത്യമാണ്, കാരണം ഞാൻ കണ്ടെടുത്തോളം ഇദ്ദേഹം അപ്പുവിന് വേണ്ട കാര്യങ്ങളായാലും മറ്റു മോനും ചെയ്യുന്ന കാര്യങ്ങളും, അതെ അതെ, അതൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷേ ഈ പറയുന്ന സ്നേഹത്തിൻ്റെ ഭാഗങ്ങൾ എനിക്കറിയില്ല ആയിരുന്നു. പിന്നെ ഫേസ്ബുക്ക് ഫോട്ടോസ് ആണെങ്കിൽ അതെല്ലാം, ഫേസ്ബുക്ക് ഫോട്ടോസ് പറയുന്ന പോലെയാണെങ്കിൽ ഇതെല്ലാം സത്യവുമാണ്. അപ്പോൾ ഫസ്റ്റ് പറയുന്ന കോളിൽ ഇതങ്ങനെ തന്നെയാണ്, ഒരുപാട് സ്നേഹമാണ്, ഭയങ്കര പൊസസീവ്നെസ് ആണ്, അത് അങ്ങോട്ടും ഇങ്ങോട്ടും പൊസസീവ്നെസ് ആണ്, അങ്ങനെയുള്ള രീതിയിലാണ് എന്നോട് സംസാരിച്ചുകൊണ്ടിരുന്നത്. പിന്നീട് ഉള്ള കോളുകളിലാണ് ഇദ്ദേഹത്തെക്കുറിച്ച് ഒരുപാട് വിമർശിച്ചുകൊണ്ടും ഇദ്ദേഹം ഒരു ഭൂലോക ഫ്രോഡാണ് എന്നുള്ള രീതിയിലെല്ലാം സംസാരിക്കുകയും ഇപ്പോൾ ഉദ്ദേശിക്കുന്ന പോലെയുള്ള ഒരു വെരി കാൽക്കുലേറ്റഡ് മാനിപ്പുലേറ്റീവ് സ്റ്റോറീസ് ആണ് പല കാര്യങ്ങളും പറഞ്ഞത്. അപ്പം ഈ ഒരു പറയുന്നുണ്ട് പ്രഗ്നൻ്റ് ആയി എന്ന് പറയുന്നുണ്ട്, ആദ്യത്തിൽ നിന്നും പ്രഗ്നൻ്റ് ആയി അതിനുശേഷം അബോർഷൻ ചെയ്തു എന്ന് പറയുന്നുണ്ട്, ഇത് എത്രത്തോളം വാസ്തവം നിങ്ങൾ, അതായത് ഇത് വ്യക്തമായ ചില തെളിവുകൾ കാണിക്കുന്നുണ്ട്, പ്രൊഫൈൽ പിക്ചർ ഇപ്പോൾ ആദിത്യൻ സ്കാനിങ് റിപ്പോർട്ട് ഇടുന്നു, ഗ്രീഷ്മയുടെ ഫേസ്ബുക്കിലും അങ്ങനെ ഇടുന്നുണ്ട്, ഞാൻ പറഞ്ഞല്ലോ അതിൻ്റെ ഒരു സ്ക്രീൻഷോട്ട് പ്രചരിക്കുന്നുണ്ട്, അതിൻ്റെ ഒരു വാസ്തവം എന്താണ്? ഞാൻ പറഞ്ഞല്ലോ എന്നെ വളരെ എന്താ പറയുക കാൽക്കുലേറ്റഡ് ആയിട്ട് എന്നെ തെറ്റിദ്ധരിപ്പിച്ചതാണ്. അപ്പം അങ്ങനെ തെറ്റിദ്ധരിപ്പിച്ചപ്പം ഞാൻ വിചാരിച്ച, ഞാൻ കണ്ടിട്ടുള്ള ആദിത്യൻ ചേനല്ല ഇവർ പറഞ്ഞ ആദിത്യൻ ചേൻ. അപ്പം ഞാൻ തന്നെ വിചാരിച്ച ഇദ്ദേഹം ഭയങ്കര എന്താ പറയുക പറ്റിക്കലാണല്ലോ, ഫ്രോഡാണ്. ഇപ്പം എല്ലാവരും വിചാരിക്കുന്ന പോലെ എല്ലാവരും ഇപ്പം എല്ലാ ഈ അതാണ് ഞാൻ പറഞ്ഞത്, ഈ പറയുന്ന അമ്പിളി ദേവിയുടെ പല പ്രചാരണങ്ങളിലും, അതായത് അന്ന് എന്നെ തെറ്റിദ്ധരിപ്പിക്കുകയായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ പറയാമല്ലോ ഈ അമ്പിളി ദേവിയുടെ ഈ മാനിപ്പുലേഷൻസിൽ, അതും വളരെ എന്താ പറയുക വളരെ പെർഫെക്റ്റ്ലി പ്ലോട്ടഡ് മാനിപ്പുലേഷൻസിൽ ആദ്യം കയറി ഇരയാക്കപ്പെട്ട ഒരാൾ ഞാനാണ്. ഇപ്പം എല്ലാവരും ചെയ്യുന്നത് പോലെ തന്നെ കൊടി ഉയർത്തി ആദ്യം എടുത്ത് ചാടിയത് ഞാൻ തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഇവിടെ വന്ന് ഇരിക്കേണ്ട അവസ്ഥയും എനിക്ക് വന്നത്. കാരണം എന്നെ അത്രയും ബ്യൂട്ടിഫുൾ ആയിട്ട് തന്നെയാണ് എന്നെ എന്താ പറയുക തെറ്റിദ്ധരിപ്പിച്ചത്. അപ്പോൾ ഇദ്ദേഹം ഒരു ഫ്രോഡാണല്ലോ എന്നുള്ള രീതിയിലാണ് ഈ പറയുന്ന സംഭവങ്ങൾ ഞാൻ, കാരണം എന്നൊരു പണി കൊടുക്കണമല്ലോ എന്നുള്ള രീതിയിൽ ചെയ്തതാണ്. അങ്ങനെ അതായത് അമ്പിളി ദേവിയെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഈ സ്കാനിങ് റിപ്പോർട്ട്. അതായത് സ്കാനിങ് റിപ്പോർട്ട് ഞാൻ ആരെയും തെറ്റിദ്ധരിപ്പിക്കാൻ ഇട്ടതല്ല, അത് എൻ്റെ കുഞ്ഞാണ്, എൻ്റെ കുഞ്ഞ് എനിക്ക് മിസ്സായി, ആ സമയത്ത് ഞാൻ എൻ്റെ പ്രൊഫൈൽ ഫോട്ടോ ഇട്ടതാണ്. അത് അദ്ദേഹം ആ സമയത്തൊന്നല്ല ഇട്ടിട്ടുള്ളത്, എനിക്ക് തോന്നുന്നു അതിലെ ഡേറ്റുകൾ നോക്കിക്കഴിഞ്ഞാൽ തന്നെ മനസ്സിലാവും.
ഈ പറയുന്ന സംഭവങ്ങൾ നടക്കുന്ന സമയത്ത് ഞാനിട്ടിട്ടുണ്ട്. ഇത് കഴിഞ്ഞ് എത്രയോ കഴിഞ്ഞ് അതിൻ്റെ വാട്സപ്പിലും ഒക്കെ ഞാൻ പ്രൊഫൈലായിട്ട് ഇട്ടിട്ടുണ്ട്. അതൊക്കെ കഴിഞ്ഞ് എത്രയോ കഴിഞ്ഞ് ഈ പറയുന്ന തെറ്റിദ്ധാരണകൾ വന്ന് വെറുപ്പിച്ച് 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 ഒരു അങ്ങനെയുള്ളൊരു എന്താ പറയുക ഒരു എക്സൻട്രിക് സ്റ്റേജിൽ അദ്ദേഹം ചെയ്തു പോയിട്ടുള്ളതാണ്. ഞാനങ്ങനെയാണ് അത് മനസ്സിലാക്കിയിട്ടുള്ളത്. ഇത് കണ്ടപ്പോൾ ഞാൻ അദ്ദേഹത്തിനോടും പറഞ്ഞിട്ടുണ്ട്, എന്താണിത് ഇങ്ങനെ ചെയ്തിട്ടുള്ളത്, യു ആർ ആക്ച്വലി എന്നെയാണ് ഡിഫെയിം ചെയ്തുകൊണ്ടിരിക്കുന്നതെന്ന്. അപ്പോൾ ഞാൻ പറഞ്ഞത് മാറ്റണം എന്നുള്ള രീതിയിൽ ഞാൻ പറഞ്ഞിരുന്നു. അപ്പോൾ എന്നോട് പറയുകയും ചെയ്തു ഒരു വാശിൻ്റെ പേരിൽ ചെയ്തതാണ് എന്നുള്ളത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് അവർ എന്താ പറയുക ആ കുഞ്ഞ് അദ്ദേഹത്തിൻ്റെയാണ് അദ്ദേഹത്തിൻ്റെയാണെന്ന് പറഞ്ഞ് നമ്മൾ ഒരാളിങ്ങനെ കുറേ പേരായിട്ട് പറഞ്ഞ് പ്രഷർ ചെയ്യിപ്പിച്ചിട്ട് ഇറിറ്റേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇവർ. വീട്ടിലേക്ക് വിളിക്കരുത് എന്ന് പറഞ്ഞിട്ട് ആദ്യം ഇവർ തന്നെ പറയും, അത് കഴിഞ്ഞ് ഇവർ തന്നെ വീട്ടിലേക്ക് വിളിക്കും, അതായത് എൻ്റെ വീട്ടുകാരെ വിളിക്കും, തിരിച്ച് വിളിക്കും. ഇവർ പല കാര്യങ്ങളും പറയുമ്പം ഞാനിവരോട് ഞാൻ കേട്ടറിവ് വെച്ചിട്ട് ഇവരെല്ലാം റെക്കോർഡ് ചെയ്യുന്ന ഒരു സ്ത്രീയാണ്. കാരണം ഇവരിവരുടെ ആദ്യത്തെ ഹസ്ബൻഡിനെ ട്രാപ്പ് ചെയ്തത് ഇങ്ങനെ പല റെക്കോർഡിങ്സ് വെച്ചിട്ടുമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനിത് കേട്ടിട്ടുണ്ട്. അപ്പോൾ ഇവരോട് പറയുമ്പോൾ എന്നോട് പറഞ്ഞു എൻ്റെ കുഞ്ഞുമോനാണേ കൊറ്റങ്ങളിങ്ങനെ ഭഗവതിയാണ്, ഞാനൊന്നും റെക്കോർഡ് ചെയ്യില്ല. ഇപ്പം തന്നെ എല്ലാവർക്കും അറിയാം, കാരണം എല്ലാ കാര്യങ്ങളും ഉള്ളിക്കാരി റെക്കോർഡ് ചെയ്ത് വെച്ച് കറക്റ്റ് കറക്റ്റ് പ്രൂഫിങ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എല്ലാ കാര്യത്തിനും. അപ്പം അന്ന് ഞാൻ വിശ്വസിച്ചിട്ടില്ല, കാരണം സ്വന്തം കുഞ്ഞിനെക്കുറിച്ച് കുഞ്ഞിൻ്റെ പേരിൽ അതും ഈ ഒന്നൊന്നര വയസ്സായ കുഞ്ഞിൻ്റെ പേരിൽ സത്യം പറയാൻ ആണ് ചെയ്യുന്നതെന്ന് പറയുമ്പം നമ്മൾ ആദ്യം അത് വിശ്വസിച്ചു പോകും. സാമ്പത്തിക ഇടപാടിനെ പറ്റിയിട്ട് ഒരു ആരോപണം ഉന്നയിക്കുന്നുണ്ട്. ഗോൾഡ് പണമൊക്കെ ഗ്രീഷ്മയുടെ കയ്യിൽ നിന്ന് ആദിത്യൻ വാങ്ങിയെടുത്തിട്ടുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട്. അതിൻ്റെ ഒരു വാസ്തവം എന്താണ്? അത് തെറ്റാണ്. എന്താണ് സിംഗിൾ എന്താ പറയുക ഒരൊറ്റ ആൻസർ പറയുകയാണെങ്കിൽ അത് തെറ്റാണ്. കാരണം എൻ്റെ ഗോൾഡെല്ലാം ഇരിക്കുന്നത് എൻ്റെ അമ്മയുടെ പേരിലുള്ള ലോക്കറിലാണ്. അതിൽ നിന്ന് ഞാനെടുക്കുകയോ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള സഹായങ്ങളൊന്നും ചെയ്യുന്നുണ്ടായിട്ടില്ല. പിന്നെ ഇദ്ദേഹത്തിൻ്റെ ഫിനാൻഷ്യൽ ആയിട്ടുള്ള കുറേ കടബാധ്യതകളുണ്ടെന്ന് എനിക്കറിയാം. അങ്ങനെയുള്ള കാര്യങ്ങൾക്കും അല്ലെങ്കിൽ അതിൻ്റെ എന്തും ചെയ്യുന്നത് തൃശ്ശൂർ അതിലുള്ള അദ്ദേഹത്തിൻ്റെ ഒരു ഫ്രണ്ട് ഷിബു എന്ന് പറയുന്ന ഒരാളാണ്. പിന്നെ ഞാനുമായിട്ടുണ്ടായിരുന്നത് ഈ പറയുന്ന ഇടപാടുകൾ തിരിച്ചങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടായിരുന്നു. അതായത് ഒന്നോ രണ്ടോ തവണ റെൻറ്റ് അടയ്ക്കാൻ കുറച്ച് വൈകിയിരുന്ന സമയത്ത് എന്നോട് പറഞ്ഞു മോളെ ഒന്ന് വീട്ടിൽ പറയാവോ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യുമോ എന്നുള്ള രീതിയിലുണ്ടായിരുന്ന സമയത്ത് ഞാൻ അത് ഇനീഷ്യേറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ അദ്ദേഹം അത് കുറച്ച് കഴിഞ്ഞപ്പോൾ അത് തിരിച്ച് തന്നിട്ടുണ്ട്. കാരണം ആ സമയത്ത് വർക്കില്ലായിരുന്നു, വർക്ക് വന്നപ്പം അതെനിക്ക് തിരിച്ച് തന്നിട്ടുണ്ട്. എൻ്റെ കയ്യിൽ അതിന് എൻ്റെ സ്റ്റേറ്റ്മെൻറ്റ്സും ഉണ്ട്. അത് മാത്രമേ ഉള്ളൂ ആ സാമ്പത്തിക ഇടപാട്. അതെ, അല്ലാതെ സാമ്പത്തിക ഇടപാടുകളില്ല. പിന്നെ ഇതിൽ പറയുന്ന പല ഇടപാടുകളും ഇപ്പം അവർ പറയുന്നുണ്ട് അവരുമായിട്ട് ഒരുപാട് സാമ്പത്തിക ഇടപാടുകളുണ്ടെന്നുള്ളത്. അപ്പോൾ ഇതിലൊന്നും ഞാൻ വിശ്വസിക്കുന്നില്ല. കാരണം ഞാനുമായിട്ട് സാമ്പത്തിക ഇടപാടുകളോ ഈ പറയുന്ന ഗോൾഡ് ഇടപാടുകളോ അങ്ങനത്തെ ഒന്നുമില്ല. പിന്നെ പല വാർത്തകളും ഇപ്പോൾ വരുന്നത് എനിക്ക് തോന്നുന്നു കുറേയൊക്കെ പെയ്ഡായിട്ടുള്ള ന്യൂസസ് ആണെന്ന് എനിക്ക് തോന്നുന്നു. അതിന് ബിലീവ് ചെയ്യാൻ എനിക്ക് എൻ്റെതായ റീസണിങ്സും ഉണ്ട്. ഈ ഒരു മെസ്സേജിൻ്റെ വാസ്തവം എന്താണ്? സ്ക്രീനിൽ കാണുന്ന ഈ ഒരു മെസ്സേജ് എല്ലാവർക്കും തെളിവായിട്ട് കൊടുക്കുന്നുണ്ട്. എന്താണ് അതിൻ്റെ ഒരു വാസ്തവം? അതിൻ്റെ വാസ്തവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഞാൻ അയച്ചതല്ല, അത് എൻ്റെ വീട്ടിൽ നിന്ന് പോയ മെസ്സേജാണ്. അതിന് വ്യക്തമായ തെളിവുകളും കാര്യങ്ങളും ഉണ്ട്. ഇങ്ങനൊരു മെസ്സേജ് പോകാൻ കാരണം തന്നെ അമ്പിളിദേവി പറഞ്ഞു കൊടുത്ത ഈ പറഞ്ഞ പോലെയുള്ള പല കാര്യങ്ങളും എൻ്റെ വീട്ടുകാരെയും പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ചതിൻ്റെ പേരിലാണ്. കാരണം അവരായി കുറേ വിളിച്ച് കുറേ കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞപ്പം എല്ലാവർക്കും ഇദ്ദേഹം എന്തോ ഇൻക്ലൂഡിങ് ഞാൻ ഇദ്ദേഹം എന്തോ വലിയ ഒരു ഫ്രോഡാണെന്നുള്ള രീതിയിലുള്ള അഭിപ്രായം വന്നു കഴിഞ്ഞാൽ എനിക്കും നല്ല വെറുപ്പ് തോന്നിയിട്ടുള്ള ഒരു സമയമാണ്. അപ്പം എന്നോട് വീട്ടുകാർ പറഞ്ഞു നീ പറയൂ കാര്യം എന്താണെന്ന് പറയുന്നത് പറഞ്ഞാൽ സത്യമാണ് എനിക്ക് ഇദ്ദേഹത്തിനോട് സ്നേഹം തോന്നിയിട്ടുണ്ട്. അപ്പോൾ ആ ഒരു അവസരത്തിൽ ഞാൻ തന്നെ വിചാരിച്ചിട്ടുണ്ട് രണ്ട് സ്ത്രീകളെ ഒരേ സമയം പറ്റിക്കുന്ന ഒരാളാണല്ലോ എന്നുള്ള രീതിയിൽ വന്നപ്പം വന്നിട്ടുണ്ട്. ആ ഒരു തെറ്റിദ്ധാരണയുടെ പേരിൽ വന്നിട്ടുള്ളതാണ്. അങ്ങനെ പറയുന്ന സമയത്ത് അതായത് ഈ ഒരു കാര്യം തന്നെയാണ് വീട്ടുകാരെയും തെറ്റിദ്ധരിപ്പിച്ചിട്ടുള്ളത്. ഒരേ സമയം രണ്ട് പേരെ എന്താ പറയുക സ്നേഹിക്കുന്നു എന്നുള്ള രീതിയിൽ അങ്ങനെ വന്നു കഴിഞ്ഞപ്പം എൻ്റെ വീട്ടിൽ നിന്ന് വന്നിട്ടുള്ള ഒരു മെസ്സേജാണിത്. പിന്നെ ഇതിലെന്ന് പറയുന്നത് ഞാനതിൽ എനിക്ക് ആ സമയത്ത് ഞാൻ ക്യാരിയിങ് ആയിരുന്ന സമയത്ത് അത് അദ്ദേഹത്തിൻ്റെ അല്ല, ആ ക്യാരിയിങ് ആയിരുന്ന സമയത്ത് എനിക്ക് ഈ പറയുന്ന എല്ലാ ഇഷ്യൂസും ഉണ്ടായി. പ്രഷർ റൈസ് ആവുകയും എനിക്ക് ബ്ലീഡിങ് ആവുകയും
അങ്ങനെ ആ കുഞ്ഞ് പിന്നീട് ആ ബ്ലീഡിങ്ങിലൂടെ അത് പോവുകയാണ് ചെയ്തിട്ടുള്ളത്. അപ്പം നശിപ്പിച്ചു എന്നുള്ളത് അദ്ദേഹം എന്നെ ഉപദ്രവിച്ചു നശിപ്പിച്ചു എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. പിന്നെ ആ കുട്ടി പോയി, അത് പോയതിന് എനിക്ക് പ്രഷർ റേയ്സ് ആവുകയും, കാരണം ഞാൻ ഹോസ്പിറ്റലിൽ പോയിട്ടുണ്ടെന്ന്, ഹോസ്പിറ്റലിൽ പോയിട്ട് എനിക്ക് പ്രഷർ കൂടിയതും അങ്ങനെ ഒരുപാട് ഇഷ്യൂസും ഉണ്ടായിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടാണ് പോയത്, അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. അപ്പം അല്ലാതെ ഇത് എന്താ പറയുക, അദ്ദേഹം എന്നെ ഉപദ്രവിച്ചെന്നോ അദ്ദേഹമായി കൊണ്ടുപോയി നശിപ്പിച്ചെന്നോ എബോർട്ട് ചെയ്തെന്നോ ഞാൻ പറഞ്ഞിട്ടില്ല. ഒരുമിച്ച് ജീവിക്കാൻ ആഗ്രഹം ഉണ്ടായിരുന്നു നിങ്ങൾ തമ്മിൽ? ഇല്ല, ഒരുമിച്ച് ജീവിക്കുക എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ഒരു ഫാമിലിയായി നിൽക്കുകയാണ്. എൻ്റെ ഫാമിലിയിൽ കുറച്ച് ഇഷ്യൂസ് ഉണ്ട്. ഇദ്ദേഹം നല്ല രീതിയിലായിട്ട് അല്ലെങ്കിൽ ഇദ്ദേഹം അഡ്ജസ്റ്റ് ചെയ്തിട്ടായിട്ട് ആ ഫാമിലി പോയിക്കൊണ്ടിരിക്കുവായിരുന്നു. ആദ്യത്തെ അന്ന് പറഞ്ഞിരുന്നല്ലേ എനിക്ക് അമ്പിളി ദേവിയുടെ ഭാഗത്തുനിന്നുള്ള ഈ പ്രശ്നങ്ങളൊക്കെ അല്ലേ? ആ അതായത് ആദ്യമൊന്നും ഇദ്ദേഹം പറഞ്ഞിരുന്നില്ല. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ പല കാര്യങ്ങളും ഞാൻ ഈ വഴക്കുകളുടെ ഭാഗമായിട്ട് ഞാൻ ചോദിച്ചിട്ടുണ്ട്, പറഞ്ഞിട്ടില്ല. പിന്നീടുള്ള ഈ സ്നേഹം ഇതിൽ വളർന്നു വരുന്ന സമയത്ത് സഹതാപം സ്നേഹമായി മാറുകയായിരുന്നു. അങ്ങനെയും പറയാം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവരെന്നോട് പറയുന്ന അല്ലെങ്കിൽ പറഞ്ഞ കാര്യങ്ങളൊന്നും അല്ല ഞാൻ കണ്ടിട്ടുള്ളത്. കാരണം എനിക്ക് എന്താ പറയുക, ഞാനീ അവിടെ നിൽക്കുന്ന സമയത്ത് പലപ്പോഴും ഇദ്ദേഹത്തിന് സുഖമില്ലാതെ ആയിട്ടുണ്ട്. ആ സമയത്ത് അതിനു മുമ്പ് ഒരു തവണ തന്നെ പനിയായിട്ടോ മറ്റോ വളരെ സുഖമില്ലാതെ ആയപ്പം നമ്മുടെ വീട്ടിലെ സെർവൻ്റ് ആണ് അവർക്ക് വേണ്ട കഞ്ഞി അല്ലെങ്കിൽ എന്തെങ്കിലും ചെയ്തു കൊടുക്കാറ്. അപ്പം സുഖമില്ലാതെ ആയപ്പം ഈ സെർവൻറ്റിനെ വിളിച്ചു. അപ്പം സെർവൻറ്റ് ചെയ്യാതെ ആയപ്പം സെർവൻറ്റ് നമ്മൾക്കിപ്പം വീട്ടിൽ സുഖമില്ലാതെ കിടക്കുകയാണല്ലോ. അപ്പം അങ്ങനെ ഞാൻ തന്നെ ഇടപെട്ടിട്ടൊക്കെയാണ് വിളിച്ച്, ഇവരുടെ കൊറോണ സമയത്തായാലും വയ്യാതായപ്പോഴൊക്കെ നമ്മൾ വിളിച്ച് പറയുന്നു. കാരണം എൻ്റെ അമ്മ തന്നെ പറയും, വീട്ടിലെന്തെങ്കിലും സുഖമില്ല, കൊറോണ ആയതുകൊണ്ട് സുഖമില്ലാതെ ആയി കിടന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആര് നോക്കുന്നുള്ള രീതിയിലൊക്കെ വിളിച്ച് പറയുകയൊക്കെ ചെയ്തു. പക്ഷേ ഞാൻ തന്നെ കേട്ടിട്ടുണ്ട് സുഖമില്ല എന്ന് പറയുമ്പം എന്നാൽ അവിടെ തന്നെ നിന്നോളൂ എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഞാൻ സ്ഥിരം കണ്ടുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഈ പറയുന്ന ഇവർ പലപ്പോഴും ഒരു മണിക്കോ രണ്ട് മണിക്കോ മറ്റൊക്കെയാണ് രാവിലെ ഉച്ചയ്ക്ക് വിളിക്കാറുള്ളത്. കാരണം അപ്പോൾ ചോദിക്കുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്, അമ്പിളി എന്താ ഇങ്ങനെ ഒന്ന് വിളിച്ചുകൂടെ എന്നൊക്കെ പറയുന്നതൊക്കെ ഞാനും കേട്ടിട്ടുള്ളതാണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരു കാര്യമാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. പക്ഷെ അവർ പറയുന്നത് അങ്ങനെയായിരുന്നില്ല. അത് പിന്നീട് ഞാൻ പറഞ്ഞല്ലോ, ഇത്തരം കാര്യങ്ങളിലെല്ലാം ഈ എല്ലാ മാനിപ്പുലേഷൻസും ത്തിനും ആദ്യം വിക്ടിമായത് ഞാനാണ്. പക്ഷെ ഇപ്പം ഞാൻ എനിക്ക് വളരെ ക്ലാരിറ്റി ആയിട്ട് തന്നെ അറിയാം അവരുടെ ഇത് പക്ക പ്ലോട്ടാണ് എന്നുള്ളത്. കാരണം ഈ ഞാൻ പറഞ്ഞല്ലോ, അതിന് ഏറ്റവും വ്യക്തമായിട്ടുള്ള തെളിവ് ഈ ഇപ്പോൾ പ്രചരിക്കുന്ന തെളിവുകൾ തന്നെയാണ്. അതായത് ഇവരെന്നോട് അയച്ച ഒരു ഓഡിയോയിൽ, അതായത് ഒരു ഇവരോട് സംസാരിക്കുന്നതിൽ ഇവർ കുറച്ച് കള്ളത്തരമുണ്ടെന്ന് തോന്നിയപ്പം ഞാൻ ഇവരെ ബ്ലോക്ക് ചെയ്തു. ഞാൻ വിളിക്കില്ല എന്ന് പറഞ്ഞിട്ട് ഞാൻ ബ്ലോക്ക് ചെയ്തത്. ഒരുപാട് തവണ നിങ്ങൾ ഫോണിൽ സംസാരിച്ചിട്ടുണ്ടെന്നാണ് പറഞ്ഞിട്ടുള്ളത് അമ്പിളി? ആ ഒരുപാട് തവണ സംസാരിച്ചു. കാരണം ഈ ഇഷ്യൂസ് നടക്കുന്ന സമയത്ത് അമ്പിളി ദേവി എന്നെ വിളിക്കും, ഞാൻ പറയും ഇല്ല ഞാൻ വിളിക്കില്ല എന്ന് പറയും. എന്നിട്ട് ഞാൻ ബ്ലോക്ക് ചെയ്യും. ഇവർ നേരെ എൻ്റെ വീട്ടിലെ നമ്പറിൽ വിളിക്കും, എന്നിട്ട് അത് ത്രൂ കോൺടാക്ട് ചെയ്ത് എന്നോട് സംസാരിക്കും. അപ്പോഴേ ഞാൻ പറയും നിങ്ങൾ സോൾവ് ചെയ്യൂ, നിങ്ങൾ സോൾവ് ചെയ്യൂ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ എൻ്റെ വീട്ടിലാണ്, ഇവർ കൊല്ലത്താണ്, ഈ പറയുന്ന ആദിത്യൻ ജയൻ തൃശ്ശൂരാണ്. ഇത്രയും അധികം ഇഷ്യൂസ് ഉണ്ടായിട്ട് ഇവർ പറയുന്നു ഞാൻ അദ്ദേഹത്തെ ഭയങ്കര സ്നേഹിക്കുന്നു, അദ്ദേഹത്തിനെ വിട്ടുകൊടുക്കില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഈ ഇഷ്യൂ ഒന്ന് ഉണ്ടായിക്കഴിഞ്ഞപ്പം ഞാൻ നിൽക്കുന്നത് എൻ്റെ വീട്ടിലാണ്, അദ്ദേഹം ഒറ്റപ്പെട്ടിട്ടും ഈ പറയുന്ന ഭാര്യ ഒന്ന് തിരിഞ്ഞു നോക്കുക പോലും ചെയ്തിട്ടില്ല. ഇൻസ്റ്റെഡ് ഓഫ് ദാറ്റ് അതിന് പകരം കുറേ പ്രൂഫും ഉണ്ടാക്കിക്കൊണ്ടിരിക്കുവായിരുന്നു. അപ്പോൾ ആ സമയത്ത് ഞാൻ തന്നെ പറഞ്ഞിട്ടുണ്ട്, എല്ലാവർക്കും തെറ്റുകൾ പറ്റുന്നില്ലേ, നിങ്ങൾക്കും ജീവിതത്തിൽ ഒരുപാട് തെറ്റുകൾ പറ്റിയിരുന്നു. കാരണം ഇവരുടെ മുമ്പത്തെ കാര്യങ്ങളെല്ലാം ഞാൻ അറിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് പക്ഷേ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ നേരിട്ടൊരു ഭാര്യയോട് ഇത് അല്ലെങ്കിൽ ഒരു പെണ്ണിനോട് ഇതിങ്ങനെയെന്ന് പറയുമ്പോൾ അവർക്കതൊരു ഇൻസൾട്ടിങ് ആവും. അതുകൊണ്ട് ഞാൻ അതായിട്ട് മെൻഷൻ ചെയ്തിട്ടില്ല. പക്ഷേ ഇതെല്ലാം ചാറ്റും എല്ലാ കാര്യങ്ങളും ഞാൻ തന്നെ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾക്ക് ഒരുപാട് തെറ്റുകൾ പറ്റിയിട്ടില്ലേ, എല്ലാ ജീവിതങ്ങളിലും ഇപ്പം ഇതൊക്കെ 21st century ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഒരു പുതുമയൊന്നുമല്ല. അപ്പോൾ അത് ഭാര്യയ്ക്കും സംഭവിച്ചിട്ടുണ്ട്, ഭർത്താവിനും സംഭവിച്ചിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് പരസ്പരം ഇതൊന്ന് എന്താ പറയുക, ഒന്ന് സംസാരിച്ച് അത് തീർത്തുകൂടെ. കാരണം സാധാരണ ഇത് വീട്ടിലായാലും ഇങ്ങനൊരു പ്രശ്നമുണ്ടായിട്ടുണ്ടെങ്കിൽ
ഭാര്യയോ അല്ലെങ്കിൽ ഭാര്യ വീട്ടുകാരോ ആരെങ്കിലും നേരിട്ട്, ഇപ്പോൾ സാധാരണ അച്ഛന്മാരൊക്കെയാണ് ഈ റോൾ എടുക്കാറ്, നേരിട്ട് വന്ന് സംസാരിച്ച് കാര്യങ്ങൾ തീർക്കും. ഇവിടെ ഞാൻ ഇതൊന്നും കണ്ടിട്ടില്ല, അറിഞ്ഞിട്ടില്ല. ഈ ഈ സംഭവം ഉണ്ടായതിന് ശേഷം എത്രയോ നാളുകളും ഇദ്ദേഹം ഒറ്റയ്ക്ക് തന്നെയായിരുന്നു നിന്നിരുന്നതെല്ലാം. അതൊക്കെ അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ നടക്കുമ്പോൾ ഇതിലൊരു സോൾവ് ചെയ്യുക എന്നുള്ളൊരു കാര്യം നടന്നതായിട്ട് ഞാൻ കണ്ടിട്ടില്ല. എൻ്റെ ഫാമിലിയിൽ ഇതേ ഒരു കാര്യം അറിഞ്ഞപ്പം അത് വളരെ നല്ല രീതിയിൽ തന്നെ അത് മുന്നോട്ട് പോകരുത് എന്നുള്ള രീതിയിൽ പറഞ്ഞപ്പം നമ്മളത് സംബന്ധിച്ച് അങ്ങനെ പോയതാണ്. ഞാൻ അതുകൊണ്ട് തന്നെ അമ്പിളി ദേവിയോട് വിളിച്ച് പറയുകയും ചെയ്തിരുന്നു, അമ്പിളി ദേവി അത് സോൾവ് ചെയ്യൂ, കാരണം അദ്ദേഹത്തിന് ഒറ്റപ്പെടുത്തല്ലേ, നിങ്ങളുടേതായിട്ട് ഒരുപാട് മിസ്റ്റേക്കുകൾ ഉണ്ടായിട്ടുണ്ട്, അത് അദ്ദേഹം അതെല്ലാം മനസ്സിലാക്കി ഈ പറയുന്ന എല്ലാ മിസ്റ്റേക്കുകൾക്കും ചെന്ന് സോൾവ് ചെയ്ത് അത് അവരുടെ മിസ്റ്റേക്ക് എല്ലാം ക്ലിയർ ചെയ്ത് നിങ്ങൾ മുന്നോട്ട് കൊണ്ടുപോയതല്ലേ, അതുകൊണ്ട് തന്നെ നിങ്ങളും മനസ്സിലാക്കിയിട്ട് ചെയ്യൂ എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അവരത് അങ്ങനെ ആയിരുന്നില്ല ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ ഞാൻ അവർക്ക് റിപ്ലൈ ചെയ്തിട്ടുണ്ട്, അതായത് നിങ്ങളിത് സോൾവ് ചെയ്യൂ എന്ന് പറഞ്ഞിട്ടും സോൾവ് ചെയ്യാത്ത അവസ്ഥയാണ് ഞാൻ കണ്ടുകൊണ്ടിരിക്കുന്നത്. ആ സമയത്തായിട്ട് ഞാൻ ഞാൻ പറഞ്ഞിട്ടുണ്ട് അമ്പിളി ദേവിയുടെ തന്നെ, നിങ്ങൾ ബെറ്റർ ഇതിനെ സോൾവ് ചെയ്യലാണ്, ഇത് സോൾവ് ചെയ്യാതെ പ്രൂഫിങ് ഒറ്റപ്പെടുത്താനാണെങ്കിൽ ഞാൻ കൂടെ ഉണ്ടാവും എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. കാരണം അത് സത്യമാണ്. കാരണം ഇപ്പം ഞാൻ ഇന്ന് ഇവിടെ വരാൻ തന്നെ കാരണം എൻ്റെ പേരിൽ ഒരാളിപ്പം ഒരു ജയിലിൽ പോകേണ്ട അവസ്ഥ വരെ ആയിക്കൊണ്ടിരിക്കുകയാണ്. കാരണം ആളുകൾ മുഴുവൻ, ജനരോഷം മുഴുവൻ അദ്ദേഹത്തിനെതിരെയാണ്. ഈ സെയിം തെറ്റുകൾ ചെയ്തിട്ടുള്ള ഓപ്പോസിറ്റ് പാർട്ടി എന്ന് പറയുന്നത് ഇപ്പോഴും സേഫായിട്ടൊരു വീട്ടിലിരിക്കുകയാണ്. പിന്നെ അതുപോലെ തന്നെ എൻ്റെ വീട്ടുകാരും ഇപ്പോൾ വളരെ ഒറ്റപ്പെട്ട് അവർ ഒരുപാട് മാനസിക സംഘർഷത്തിലിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനായിട്ട് ഇടപെട്ട് ഇവിടെ വന്നിട്ടില്ലെങ്കിൽ പിന്നെ എനിക്ക് ഒരുപാട് കോളുകൾ ഇങ്ങനെ മാധ്യമങ്ങളിൽ വരുന്നുണ്ട്, ഞാൻ ഇത്രയും നാൾ മിണ്ടാതിരുന്നത്. പക്ഷേ ഇത് ഇത്രയും ലെവലിലെത്തി ഇനി ഒരാൾ ജയിലിൽ പോകേണ്ടി വരും, അല്ലെങ്കിൽ നാട്ടുകാർ വഴിയിൽ വെച്ച് തല്ലി ഇതാക്കേണ്ട സിറ്റുവേഷനോ ഞാൻ കാരണം വരണ്ട എന്ന് വിചാരിച്ചിട്ട് തന്നെയാണ് ഞാൻ വന്നത്. നിലവിലിപ്പോൾ നിങ്ങളുടെ ബന്ധം എങ്ങനെയാണ് ആദിത്യനുമായിട്ട്? ഇപ്പോൾ ബന്ധമൊന്നുമില്ല. ഞാനൊരു പ്രൈവറ്റ് ഹോസ്റ്റലിൽ എടുത്തിട്ട് ഞാൻ താമസിക്കുകയാണ്. ഇദ്ദേഹം തൃശ്ശൂരാണെന്ന് ആണ്. കാരണം ഞാൻ വിളിച്ചിരുന്നു, ഇല്ലെന്ന് പറയുന്നില്ല, ഞാൻ അദ്ദേഹവുമായി കോണ്ടാക്ട് ചെയ്യുന്നുണ്ട്. കാരണം ഈ ഇഷ്യൂസ് നടക്കുമ്പോൾ നമ്മൾ കാരണം ഇങ്ങനെ ഒരു ഇഷ്യൂ ഉണ്ടായിട്ട് പിന്നെ അത് കോണ്ടാക്ട് ചെയ്യാതിരിക്കാൻ പറ്റില്ല. ഇപ്പോൾ കോണ്ടാക്ട് ഇല്ല. ഇതേ കാര്യം തന്നെയാണ് ഞാൻ അമ്പിളി ദേവിയോട് അന്നും പറഞ്ഞിരുന്നത്. ഞാൻ എൻ്റെ വഴിക്ക് പോവുകയാണ്, നിങ്ങൾ നിങ്ങളുടെ ഫാമിലി നല്ല രീതിയിൽ കൊണ്ടുപോകൂ, അദ്ദേഹത്തിനെ നല്ല രീതിയിലായിട്ട് ചേട്ടാ വരൂ, നമുക്ക് സംസാരിക്കാം. തെറ്റുകളായിരിക്കും, എനിക്കും തെറ്റുകൾ പറ്റിയിട്ടുണ്ട്, തെറ്റുകൾ പറ്റും. അപ്പം എനിക്ക് ചിലപ്പം മറക്കാൻ സമയമെടുക്കുമായിരിക്കും, പക്ഷേ സമയമെടുത്ത് ഞാനിത് തീർത്തോളാം എന്ന് പറഞ്ഞ് എൻ്റെ കയ്യിൽ ഇത് ഞാൻ വോയിസ് ക്ലിപ്പ് അയച്ചതിന് എൻ്റെ വ്യക്തമായ തെളിവുണ്ട് എൻ്റെ കയ്യിൽ. അപ്പോൾ ഇത് ലീഗലി എന്തെങ്കിലും ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടോ? വ്യാജ പ്രചരണമാണോ ഈ അമ്പിളി ചെയ്യുന്നതെന്നാണോ പറയുന്നത്? ഞാൻ പറഞ്ഞല്ലോ, എൻ്റെ ഫേസ്ബുക്ക് പ്രൊഫൈൽ പിക്ചർ എടുത്തിട്ട് ഒരു ഇവരെ ഞാൻ പറഞ്ഞല്ലോ, അമ്പിളി ദേവി എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് വളരെ കാൽക്കുലേറ്റഡ് പ്ലോട്ടിംഗ് ആണ്. അതായത് ആദ്യം ഇവർ ഒരു പാട്ടിടുന്നു, പിന്നെ അത് കഴിഞ്ഞ് ഓരോ സ്റ്റെപ്പ് 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 വൈസായിട്ട് ചെയ്യാൻ. സാധാരണ ഏത് കുടുംബത്തിലും ഇങ്ങനെ നടക്കുന്ന സമയത്ത് അതൊന്ന് സോൾവ് ചെയ്ത് പൊതുജന മധ്യത്തിൽ എത്തിക്കാതെ സോൾവ് ആവലാണ് സ്നേഹമുള്ള ഏതൊരു ഭാര്യയായാലും ഭർത്താവായാലും ചെയ്യുന്നത്. പക്ഷെ ഇവിടെ നടന്നിട്ടുള്ളത് അതല്ല. ഇത് അവർക്ക് വേറെ എന്തൊക്കെയോ മോട്ടിവേഷൻസ് ഉണ്ട്. അപ്പോൾ ആ മോട്ടിവേഷൻസ് ആയതുകൊണ്ട് തന്നെ ഈ ഒരു സംഭവം ഉണ്ടാവുമ്പോൾ അവരുടെ വീട്ടിൽ നിന്നോ ആരും ഇത് സോൾവ് ചെയ്യാനായിട്ടോ വന്നിട്ടില്ല. ഒരു ഇൻസ്റ്റെഡ് ഓഫ് ദാറ്റ് അവർ ഒരു പ്രൂഫ് കിട്ടാൻ വേണ്ടി ഇങ്ങനെ കുറേ ആയിട്ട് കോളുകളായിട്ടും കുറേ കാര്യങ്ങളായിട്ടും അവർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എത്രയോ തവണ ഞാൻ അമ്പിളി ദേവിയോട് പറഞ്ഞിട്ടുണ്ട്, അമ്പിളി ഇത് സോൾവ് ചെയ്യൂ, ആ സോൾവ് ചെയ്യാൻ വേണ്ടി എന്ത് കാര്യത്തിനാണെങ്കിലും ഞാൻ വരാം, ഞാൻ അങ്ങോട്ട് വന്ന് സംസാരിക്കാം, ഈ കാര്യങ്ങൾ സോൾവ് ചെയ്ത് തീർക്കൂ. ഞാൻ അറിഞ്ഞിടത്തോളം, അല്ലെങ്കിൽ ഇദ്ദേഹത്തിൻ്റെ കുറേ ഓഡിയോയിൽ ഇപ്പോൾ ഇറങ്ങുന്നിടത്തോളം ഇദ്ദേഹവും വിളിച്ച് പറഞ്ഞിട്ടുണ്ട്, അവരുടെ ഏതോ ബന്ധുവിനെയൊക്കെ വിളിച്ചിട്ട് പറഞ്ഞിട്ടുണ്ട് എന്ന് ഞാൻ അറിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് പകരം അവരെല്ലാവരും ഇതിന് ഒരു പ്രൂഫിംഗ് ഉണ്ടാക്കി, അല്ലെങ്കിൽ സാധാരണ എല്ലാവരും തന്നെ ആലോചിച്ച് നോക്കുക, ഭർത്താവിനോട് സ്നേഹമുള്ള, അല്ലെങ്കിൽ എൻ്റെ ഇപ്പോൾ അവർ വോയിസ് ക്ലിപ്പിൽ എന്നോട് പറയുന്നുണ്ട്,
എൻ്റെ ഭർത്താവ് അങ്ങനെയാണ് ഇങ്ങനെയാണ്, എൻ്റെ ഭർത്താവിനെ എനിക്ക് വേണം, ഒരിക്കലും എൻ്റെ ഭർത്താവിനെ ഞാൻ വിട്ടുകൊടുക്കില്ല, എൻ്റെ ഭർത്താവിനെ ഞാൻ ഡിവോഴ്സ് ചെയ്യില്ല എന്നൊക്കെ പറയുന്ന ഒരാൾ, അങ്ങനെ വേണ്ട ഒരാൾ സാധാരണ ഇങ്ങനെ പൊതുമധ്യത്തിൽ ഇറങ്ങിയിട്ട് ഒരു എന്താ പറയുക ലേഡീസ് സൂപ്പർ സ്റ്റാർ ആവാൻ നോക്കുകയാണ് ചെയ്യുന്നത്. അല്ല, അതിന് പകരം ഭർത്താവിനെ സ്നേഹത്തോടെ വിളിച്ച് കാര്യങ്ങൾ സോൾവ് ചെയ്യുകയാണ് ചെയ്യുന്നത്. പക്ഷെ ഇവിടെ നടക്കുന്നത് അങ്ങനെയല്ല, കാരണം അദ്ദേഹത്തിന് മാക്സിമം ഇവർക്കെല്ലാം വൈരാഗ്യങ്ങളാണ്. അപ്പോൾ ആ വൈരാഗ്യങ്ങൾ എങ്ങനെയെങ്കിലും ആരെയൊക്കെ യൂസ് ചെയ്തിട്ടാണെങ്കിലും എങ്ങനെയൊക്കെ ആണെങ്കിലും ഈ വൈരാഗ്യങ്ങൾ തീർക്കണം. അത് തീർക്കാൻ വേണ്ടി ആരെയൊക്കെ എങ്ങനെയൊക്കെ പറയിപ്പിക്കണം ചെയ്യിപ്പിക്കണം എന്നുള്ളത് ഇവർക്ക് വളരെ വ്യക്തമായിട്ടറിയാം. അപ്പോൾ അങ്ങനെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നത്. നിലവിലിപ്പം എന്താണ് അവസ്ഥ ഭീഷ്മയുടെ? എനിക്കിനി ഇതിന് പ്രത്യേകിച്ചൊന്നും പറയാനില്ല. കാരണം ഒരേ തെറ്റ് രണ്ടുപേര് ചെയ്തു കഴിഞ്ഞപ്പം ഒരാൾ വളരെ സേഫായിട്ടിരിക്കുന്നു, അടുത്ത ആൾ ജനമധ്യത്തിൽ അടി വാങ്ങാൻ റെഡിയായി തരത്തിലാക്കി കൊടുത്തിട്ടിരിക്കുന്നു. ഞാനിതിൽ എന്ത് പറയണം, എനിക്കിനി ഇതിൽ പ്രത്യേകിച്ചൊന്നും പറയാനില്ല. എനിക്കെന്തായാലും ഇതിനായിട്ട് ഇതിൻ്റെ പിന്നാലെ ഇനി നടക്കാൻ ബുദ്ധിമുട്ടാണ്. അതിൻ്റെ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾക്ക് ഇനി ഇതെൻ്റെ ഫസ്റ്റ് ആൻഡ് ലാസ്റ്റ് ഒരു പബ്ലിക് അപ്പിയറൻസ് കൂടിയാണ്, കാരണം എനിക്കിതിന് പിന്നാലെ നടക്കാൻ ബുദ്ധിമുട്ടാണ്. എൻ്റെ ഫോട്ടോ പ്രചരിച്ചതിൻ്റെ ഭാഗമായിട്ട് ഞാനൊരു നാഷണൽ ലീഗൽ ഫോമിൽ കംപ്ലയിൻ്റ് രജിസ്റ്റർ ചെയ്തിരുന്നു. അത് അതിൻ്റേതായിട്ടുള്ള ഫോളോഅപ്സ് വന്നിട്ടില്ല, നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ ഇനി അങ്ങോട്ട് ഇനിയും പ്രചരിപ്പിച്ചുകൊണ്ട് കുടുംബങ്ങൾ നശിപ്പിക്കാനാണ് ഉദ്ദേശമെങ്കിൽ അതെല്ലാം അവരുടെ ഇഷ്ടമാണ്, എനിക്ക് അതിനെക്കുറിച്ചൊന്നും പറയാനില്ല. ഓക്കെ, അപ്പോൾ എന്തായാലും ഒരുപാട് ആരോപണങ്ങൾ ഗ്രീഷ്മയ്ക്കെതിരെ വന്നതുകൊണ്ടാണ് ഗ്രീഷ്മ ഇന്ന് ഇവിടെ എത്തി ഈ വിവരങ്ങളൊക്കെ പ്രേക്ഷകരുമായി പങ്കുവച്ചത്. എന്തായാലും ഈ ഒരു പ്രശ്നം എങ്ങനെ ഇത് പരിഹരിക്കും എന്ന് ഇനി നമുക്ക് കണ്ടറിയേണ്ടതുണ്ട്. ഇനി ലീഗലായിട്ടാണോ പോകുന്നത് എന്നൊന്നും നമുക്കറിയില്ല. എന്തായാലും രണ്ടുപേരുടെയും ഭാഗം നമുക്ക് കേൾക്കേണ്ടതായിട്ടുണ്ട്. നാളെ എന്തായാലും ആദിത്യൻ്റെ ഭാഗം നമ്മൾ കൃത്യമായി എത്തിക്കുന്നതാണ്. നന്ദി.